വരുന്നവരെ സദാകാലവും പൂർണമായി രക്ഷിപ്പാൻ പ്രാപ്തനായ ഒരു യേശുവിനെ കുറിച്ച് ഹാലേലൂയ നമ്മൾ ചിന്തിപ്പാനിടയായി. ഹാലേലൂയ. യേശു ദൈവത്തോട് അകന്നിരുന്നവരായ നാം യേശുവിന്റെ രക്തത്താൽ നാം സമീപസ്ഥരായി എന്ന ദൈവിക ആലോചന ഞങ്ങള് കഴിഞ്ഞ ദിവസം കേൾക്കുവാൻ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ രാത്രി സമയം വീണ്ടും ദൈവപാദപീഠത്തിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. കർത്താവേ ഹാലേലൂയ. ഇന്നത്തെ രാത്രി ഹാലേലൂയ കടന്നു വന്ന ദൈവദാസനായി സ്തോത്രം ചെയ്യുന്നു. ഹാലേലൂയ കർത്താവേ, ദൈവദാസനിലൂടെ നിന്റെ ഇമ്പശബ്ദം കേൾപ്പിക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ കർത്താവേ, അവരുടെ വിവിധാവസ്ഥകളിൽ കർത്താവേ നിന്റെ ശബ്ദം അവർക്ക് കർത്താവേ ബലം പകരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മീറ്റിംഗിന് ഇന്റർനെറ്റിന്റെ ഇലക്ട്രിസിറ്റിയുടെ തടസ്സമൊന്നും കൂടാതെ വണ്ണം കർത്താവേ മീറ്റിംഗ് അനുഗ്രഹപ്രദമാക്കി തീർക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹാലേലൂയ, ഇന്ന് ഈ രാത്രി സമയം ഇന്നത്തെ മീറ്റിംഗിനെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ. താങ്ക് യു റിജി ബ്രദർ. ദൈവം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർമർശങ്ങൾ ദൈവത്തെ പാടി നമുക്ക് ആരാധിക്കാം. സന്തോഷത്തോടെ, സംഗീതത്തോടെ, ഹാലലൂയ, കൈത്താളമേളത്തോടെ ദൈവത്തെ പാടി നമുക്ക് മഹത്വപ്പെടുത്താം. ഹാലലൂയ. അതുള്ള വർഷം ലീഡിയോ കഥാദാസി പ്രിയ കുഞ്ഞു സിസ്റ്റർ ഞാൻ ക്ഷണിക്കുന്നു. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ വന്ദനവും സ്നേഹവും അറിയിക്കട്ടെ. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനത്താൽ സകലത്തെയും ഉളവാക്കിയവനായ ദൈവം അവനാകുന്നു യഹോവ എല്ലിയോൻ എന്നറിയപ്പെടുന്നവൻ. പ്രൈസ് ഗോഡ്. സമാധാനമില്ലാത്തവർക്ക് സമാധാനം തരുന്ന നമ്മുടെ ദൈവം അവനാകുന്നു യഹോവ ശാലോം. പ്രൈസ് ഗോഡ്. സമാധാനത്തിന്റെ പ്രഭുവായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ആ കർത്താവ് മാത്രം നമുക്ക് മതി. ആ വിശ്വാസം നമ്മുടെ പ്രത്യാശയായി തീരട്ടെ. ഏത് സാഹചര്യത്തിലും എൻ്റെ കർത്താവ് മതി, എൻ്റെ കർത്താവ് മാത്രം മതി. ആ മനോഹരമായ ഗാനം പാടി നമുക്ക് നമ്മുടെ കർത്താവിനെ മുഖത്തപ്പെടുത്താം. യഹോവ ഇരേ, ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. വിശ്വാസവും നമ്മുടെ ഉറക്കമുള്ള പ്രഖ്യാപനവുമായി തീരട്ടെ. ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഈ രാത്രിയിൽ മുഖത്തപ്പെടുത്താം. ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, തന്നടിപ്പിണരാ സൗഖ്യം. യഹോവ നൽകുമെൻ ആവശ്യങ്ങൾ, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം. യഹോവ ഇരേ, ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, തന്നടിപ്പിണരാ സൗഖ്യം. യഹോവ ആവശ്യങ്ങൾ, നീ മാത്രം മതി അമേ, നീ മാത്രം.
നീ മാത്രമേ ഉള്ളൂ കർത്താവേ. പ്രൈസ് ഗോഡ്, ഞാൻ രോഗിയായിരുന്നപ്പോൾ യഹോവ റാഫയായവൻ സൗഖ്യദായകനായി എന്റെ അടുക്കൽ കടന്നു എന്നെ വിടുവിച്ചു. ആ ദൈവം നമ്മോട് കൂടെ, യഹോവ ഷമ്മയായി നമ്മുടെ കൂടെ ഇരിക്കുന്നവനാകുന്നു. അതുകൊണ്ട് വീണ്ടും നമുക്ക് പാടാമല്ലോ, അവൻ എലോഹീമാണ്, അവൻ ഇല്യോനാകുന്നു, അവൻ ശാലോമാകുന്നു. ആ ദൈവം നമ്മുടെ അപ്പനാണ്, നമ്മുടെ പിതാവാണ്. അവനെ വീണ്ടും നമുക്ക് പാടി ആരാധിക്കുന്നു. യഹോവ എലോഹി സൃഷ്ടാവാം ദൈവം, നിൻ വചനത്താലുളവായില്ല. യഹോവ എല്ലോ അത്യുന്നതൻ, നീ നിന്നെ പോലെ മറ്റാരുമില്ല. യഹോവ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി, നീ മാത്രം മതി, മാത്രം മതി എനിക്ക്. യഹോവ എലോഹി സൃഷ്ടാവാം ദൈവം, നിൻ വചനത്താലുളവായില്ല. ആമേൻ. യഹോവ എല്ലോ അത്യുന്നതൻ, നീ അങ്ങേ പോലെ മറ്റാ. നമുക്ക് സൗഖ്യം തന്നവനായ കർത്താവ്, നമ്മുടെ കൂടെ ഇരുന്നവനായ ദൈവം, ഈ കർത്താവിനെ വിട്ടിട്ട് നാം എവിടെ പോകും? ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം. കർത്താവേ, ദാനിയേൽ പറഞ്ഞതുപോലെ സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് എന്നെ വിടുവിച്ചാലും വിടുവിച്ചില്ലേലും, ആമേൻ, ഈ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ഞാൻ ആരാധിക്കില്ല. അതായിരിക്കണം നമ്മുടെയും ഉറച്ച പ്രഖ്യാപനം. ഏത് സാഹചര്യത്തിലൂടെ, ഒറ്റപ്പെട്ട അനുഭവത്തിലൂടെ, ഏത് വേദനയിലൂടെ കടന്നുപോയാലും കർത്താവെ നിലനിൽക്കുവാനുള്ള ദൈവകൃപ എനിക്ക് തരണമേ. ആ വിശ്വാസ പ്രഖ്യാപനത്തോടു കൂടെ നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക്
എത്തിയിരിക്കുമ്പോൾ, യുദ്ധങ്ങൾ യുദ്ധഭീതികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നമുക്ക് ഒരുങ്ങാം കർത്താവിൻ്റെ വരവിനായി. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കും നമുക്ക് ഒരുമിച്ച് വീണ്ടും പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. മനോഹരമായ പഴയ ഗാനം, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരവതിൻ താമസം ഏറെയില്ല. എല്ലാവർക്കും അറിയാം, ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. മറ്റെല്ലാ ചിന്തകളും വെടിഞ്ഞ് മറ്റെല്ലാ ബിസിനസ്സുകളും മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നാം ഓരോരുത്തരും ആയിരിക്കുന്നുള്ള ചിന്തയോടും വിചാരത്തോടും കൂടെ ഒരുമിച്ച് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. പ്രൈസ് ഗോഡ്. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവാതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവാതിൻ താമസമേറെയില്ല. തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീട, തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീട. അമയുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പം പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നേ. യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പം പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നേ. രാജ്യം രാജ്യങ്ങളോട് നിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങീട, രാജ്യം രാജ്യങ്ങളോട് നിർത്തു തുടങ്ങിയല്ലോ ഒരുങ്ങീട. ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവാതിൻ താമസമേറെയില്ല. ഓ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവാതിൻ താമസമേറെയില്ല. അമ്മേ കൊട്ടാരങ്ങൾ തുടങ്ങിക്കൊണ്ടിൽ വരെ ജന കണ്ണോന്നി താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങിക്കൊണ്ടിൽ വരെ ജനം കണ്ണോന്നി താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിതേ ഒരുങ്ങീട, ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിതേ ഒരുങ്ങീട. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവർ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവർ താമസമേറെയില്ല. ആകാശത്തിൻ ശക്തി ഇളകുന്നതാ ഭൂമിയിലെന്തു പവിക്കുമെന്നോർത്തുകൊണ്ട്, ആകാശത്തിൻ ശക്തി ഇളകുന്നതാ ഭൂമിയിലെന്തു പവിക്കുമെന്നോർത്തുകൊണ്ട്, ജനം പേടിച്ചു നേർത്തിവരായിടുന്നേ ഒരുങ്ങീട, ജനം പേടിച്ചു നേർത്തിവരായിടുന്നേ ഒരുങ്ങീട. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവാതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവാതിൻ താമസമേറെയില്ല. അമ്മേ ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ, ദൈവശക്തി ത്യജിച്ചവരോടിടുന്നേ. ബുദ്ധിമാന്മാർ പലർ വീണിടുന്നേ, ശക്തി ധരിച്ചവരോടിടുന്നേ. ലോകമോഹങ്ങൾ കാതിലേറെ തീരുന്നതാ ഒരുങ്ങീട, ലോകമോഹങ്ങൾ കാതിലേറെ തീരുന്നതാ ഒരുങ്ങീട. അമ്മേ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവാതിൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവാതിൻ താമസമേറെയില്ല. അമ്മേ മേഘാരൂഢനായി വന്നിടുമേ, പതിനായിരം പേരിലും സുന്ദരം താ. മേഘാരൂഢനായി വന്നിടുമേ, പതിനായിരം പേരിലും സുന്ദരം താ. തൻ്റെ കോമള രൂപം കണ്ടാനന്ദിപ്പാ ഒരുങ്ങീടാ, തൻ്റെ കോമള രൂപം കണ്ടാനന്ദിപ്പാ ഒരുങ്ങീടാ. അമ്മേ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവാതിൻ താമസമേറെയില്ല. അമ്മേ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരുവാതിൻ താമസമേറെയില്ല.
ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു സ്വസ്ഥതയും ഇല്ലാതെ മനുഷ്യർ ഓടുമ്പോൾ കർത്താവേ ഞങ്ങൾ ഇന്ന് രാത്രി മുഖത്തേക്ക് നോക്കിയ വിശുദ്ധിയിൽ ഭയങ്കരനായി വിളങ്ങുന്ന ദൈവത്തെ വിശുദ്ധിയെ തികച്ചുകൊണ്ട് ഓടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ജീസസ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. താങ്ക് യു. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനാ സമയം ദൈവം നമുക്ക് തരുവാൻ ഇടയാത്തുണ്ടല്ലോ. ഹല്ലേലൂയ. നാം പാടിയതുപോലെ സ്തോത്രം, വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ. ഹല്ലേലൂയ. കാരണം നമ്മുടെ പ്രിയന്റെ വരവ് ഏറ്റവും അടുത്തുന്നുള്ളത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തങ്ങൾ നിറവേറുന്നതിന്റെ ഹല്ലേലൂയ പിന്നിൽ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു എന്ന സത്യമാണ് നമ്മെ വിളിച്ചറിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാപ്തു ദൈവമേ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷയുടെ ഈ 391 ദിവസത്തിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ വാത്സല്യ ദൈവദാസന്മാരെയും സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും വേഗം കർത്താവ് യേശു കൃഷ്ണൻ നാമത്തെ ഞാൻ ഇമ്മീറ്റിന് സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം സഹായിപ്പ ദൈവത്തിന്റെ ശബ്ദങ്ങൾ കേൾപ്പാനൊക്കെ ഇടയായിത്തുന്നല്ലോ. ദൈവം ദിവസങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവീയ വാത്സല്യങ്ങൾക്കുമായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭ സമയം ഞാൻ പറഞ്ഞതുപോലെ നമ്മളൊരു 1000 പ്രാവശ്യം വായിച്ച് ധ്യാനിച്ച വചനമായിരിക്കാം. എന്നാൽ ഓരോ ദിവസവും ദൈവം പുതിയ മന്ന ദൈവം നൽകിക്കൊണ്ടിരിക്കുക. ഓരോ പുതിയ ചിന്തകൾ, ഓരോ പുതിയ വെളിപ്പാടുകൾ തന്ന് ദൈവം നമ്മെ ഓരോ ദിവസവും നമ്മെ പുതുമയോടെ നിർത്തിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വലിയ കൃപ. എത്ര ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. അതെ, സ്തോത്രം. ഒരു ആഹാരം നാം ഭക്ഷിച്ച് അത് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നമ്മൾ തുടർമാനമായി ഭക്ഷിക്കുമ്പോൾ നമുക്ക് അരുചി ഉണ്ടാകാം, അതൃപ്തി ഉണ്ടാകും. പക്ഷേ ദൈവത്തിന്റെ വചനത്തിന് ഹല്ലേലൂയ അങ്ങനെ ഒരു അതൃപ്തി അല്ല. ഓരോ ദിവസവും പുതിയ രുചി, തേനിലും തേൻകട്ടയിലും അധികമുള്ള മാധുര്യമേറിയ ഒരു അനുഭവം നമുക്ക് ലഭിക്കുന്നല്ലോ. ഹല്ലേലൂയ. അതാ നമ്മുടെ ജീവന്റെ ആധാരം, നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരം അതാ. സ്തോത്രം. ദൈവത്തവൻ വായിക്കുന്ന പോലെ നിന്റെ ഹല്ലേലൂയ വിചാരങ്ങളുടെ ബഹുത്വത്താൽ ഞങ്ങളുടെ മനസ്സ് ക്ഷീണിക്കുമ്പോൾ നിന്റെ ആശ്വാസങ്ങൾ ഞങ്ങളുടെ പ്രാണനെ തണുപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തളർന്ന് ക്ഷീണിച്ച് അവശരായിരിക്കുമ്പോൾ യേശുവിൽ കൂടെ കേൾക്കുന്ന ഒരു ദൈവിക ശബ്ദം നമ്മുടെ പ്രാണന് അത് ആശ്വാസമാ. ഹല്ലേലൂയ. പ്രാണനാശ്വാസമാ. ഒരായുസ് ജീവിപ്പാൻ, ഒരായുസ് ഓടുവാൻ അവരൊട്ട ശബ്ദം മതി. ഹല്ലേലൂയ. ഇന്ന് രാത്രപ്പ നിന്റെ ഒരു ശബ്ദം ഞാൻ കേൾപ്പാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഒരു വാക്ക്, ഹല്ലേലൂയ, അത് ഞങ്ങൾക്ക് അത് വിടുതലാണ്, സൗഖ്യമാണ്. സ്തോത്രം. പ്രാർത്ഥനയോടെ ഈ രാത്രി കാലമായിരിക്കാം ഈ ശുശ്രൂഷയിൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കൂടി വന്ന എല്ലാവരും ഒരിക്കൽ കൂടെ യേശു നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ രാത്രി ദൈവത്തിന് ശുശ്രൂഷിക്കാൻ നാം ക്ഷണിക്കുന്ന കഥാദാസൻ, ഹല്ലേലൂയ, കഥാദാസൻ പ്രിയ ജോൺ ജോർജ് അവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ബഹറിൽ കിങ് ജീസസ് റിവൈവൽ മിനിസ്റ്റേഴ്സുള്ള ബന്ധത്തിൽ അതിന്റെ സീനിയർ പാസ്റ്ററായി കഥാവിന് സേവനം അനുഷ്ഠിക്കുകയും അനേക ഇടങ്ങളിൽ കഥാവിന് വേണ്ടി പ്രേരപ്പെടുകയും ഒരു പ്രാർത്ഥന മനുഷ്യനായി അറിയപ്പെടുന്ന ദേവദാസനായ സ്തുതിക്ക് ദേവദാസനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾക്ക് എന്റെ സ്നേഹിതനായ പ്രിയ സാജിദം ബ്രദറാണ് കർത്താസനെ നമുക്കായി പരിചയപ്പെടുത്തിയത്. ഹല്ലേലൂയ. ആ നിമിഷം മുതൽ ഞങ്ങൾക്ക് സംസാരിപ്പാനും ഓർത്ത് പ്രാർത്ഥിപ്പാനും ഒക്കെ ഇടയാകുന്നുണ്ട്. സ്തോത്രം. വളരെ താഴ്മയോടെ, വളരെ ബഹുമാനത്തോടെ നമ്മുടെ ക്ഷണം സ്വീകരിക്കുകയും ഇന്ന് രാത്രി തന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേർതിരിപ്പാൻ ഇടയാത്തുന്നല്ലോ. എനിക്കറിയാം തന്റെ ശുശ്രൂഷയുടെ നടുവിലും തന്റെ ഔദ്യോഗികമായ ജോലി തിരക്കുകളുടെ ഇടയിലും സമയം കണ്ടെത്തി നമുക്കായി വേർതിരിച്ച് ഇന്ന് രാത്രി ആയിരിക്കാൻ ഇടയായിത്തുന്നല്ലോ. കർത്താവ് യേശു ക്രിസ്താമ കർത്തഫത്തിനെ ഞങ്ങൾ ഈ മീറ്റിംഗിൽ സ്വാഗതം ചെയ്യുന്നു. തുടർ നിമിഷങ്ങൾ ദൈവം സൃഷ്ടിക്കായി സമയം വേർതിരിക്കുകയാണ്. പ്രാർത്ഥനയോടെ രാത്രികാലമായിരിക്കാം. ദൈവം എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുവാനാകട്ടെ. പ്രൈസ് ഗോഡ്. എല്ലാം ദൈവനാമ മഹത്വത്തിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. സ്തോത്രം. ആമേൻ. പ്രിയ പാസ്റ്റർ ജോൺസൺ, അവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്തദാസനുമായിട്ടുള്ള ബന്ധം പക്ഷെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഇവിടെയുള്ള സാജൻ ബ്രദറാണ് എലിയോനെ ഇവിടെ ചത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതും. ഒരു മിനിറ്റ്, ആ ശബ്ദം ഒന്ന് ക്ലിയർ ആക്കാമോ? കേൾക്കാൻ കഴിയുന്നില്ലേ? പക്ഷെ ഒന്ന് ക്ലിയർ, പാസ്റ്ററുടെ വോയിസ് ഒന്ന് ക്ലിയർ ആകണം. ഇപ്പോഴോ? പ്രൈസ് ഗോഡ്. ആ കുഴപ്പമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. കർത്തദാസുമായിട്ട് ബന്ധപ്പെടുവാനും ദൈവകൃപയിൽ ആമേൻ നിങ്ങളോടൊപ്പം എലിയുവിനുമായിരിക്കാൻ ദൈവം ചെയ്ത കൃപയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. മുൻപ് പാട്ടുകാരി പാടിയതുപോലെ യഹോവ ഇരേ നമുക്കായി
കരുതുന്ന ദൈവമാണ്. ഒരു പുകഴ്ചയും പ്രശംസയും പറയുവാനില്ല ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്ന. അനുഗ്രഹിക്കപ്പെട്ട നല്ല അമേൻ ശനിയാഴ്ചയുടെ സന്ധ്യയെങ്കിൽ പ്രിയ കുടുംബത്തോടൊത്ത് അമേൻ എനിക്ക് ആയിരിപ്പാൻ ആയിരിപ്പാൻ്റെ സഹായത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. അനുഗ്രഹീതമായ നല്ല സമയത്ത് നമ്മൾ ആയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ സ്തോത്രം. എനിക്കിപ്പോൾ എനിക്ക് നമ്മുടെ കൂട്ടായ്മയിലും 19 ഡിവൈസ് ഞാൻ ഉൾപ്പെടെ 19 പേരുണ്ട്. പക്ഷേ ഒരാളൂടെ നമ്മുടെ കൂടെ ഉണ്ട്, 20-ാമത് ഒരുവനായിട്ട്. ആമേൻ, ആമേൻ, ആമേൻ. ആ സാന്നിധ്യം ഇല്ലെങ്കിൽ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്കകത്ത് ഒരു അർത്ഥവുമില്ല. പ്രേസ്തോ, ഹല്ലേലൂയ, പ്രേസ്തോ. എന്റെ പേര് ജോൺ ജോർജ്. പ്രേസ്തോ. ഞാൻ ബഹ്റിന്റെ ദേശത്ത് ഇപ്പോൾ ആയിരിക്കുന്നു. കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് ബഹ്റിന്റെ ദേശത്തായിരിക്കുന്നു. 2004 മുതൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും അന്നു മുതൽ ഇന്ന് വരെയും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടേണ്ടതിന് ആമേൻ ഞാൻ എൻ്റെ കുടുംബവുമായിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമുള്ള ഒരു ജീവിതം എൻ്റെ ജീവിതത്തിലുണ്ട്. അതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് അതേ പോകത്തുള്ളൂ. എങ്കിലും ഞാൻ ഇൻ ബിറ്റ്വീനിൽ ഞാൻ എൻ്റെ സാക്ഷ്യങ്ങളെ ഞാൻ ആമേൻ പറയും. 2017 മുതൽ കർത്താവ് എന്നെ വേലയ്ക്ക് വേണ്ടി വിളിച്ച് ഇറക്കി. ഒഫീഷ്യലായിട്ടുള്ള എൻ്റെ ജോബിൽ ഞാൻ നിൽക്കുമ്പോൾ തന്നെ ദൈവകൃപയാൽ കിങ് ജീസസ് റിവൈവൽ മിനിസ്ട്രി എന്ന ചർച്ചുമായിട്ട് ഞങ്ങൾ ഈ ബഹ്റിന് ദേശത്ത് മുൻപോട്ട് പോകുന്നു. അനേക ഹൈന്ദവ കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ഞങ്ങളുടെ വിശ്വാസികളായിട്ടുള്ളവർ. സഭ പുലർത്തിയിട്ട് വന്നവരല്ല. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന സമയം ചോദിക്കും. ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് ആമേൻ ഇത്രത്തോളം എത്തുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് പ്രശംസിക്കുവാനായിട്ടൊന്നും തന്നെ ഇല്ല. ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല എന്ന് പറയുവാൻ എന്റെ സത്യാത്മാവിൽ എനിക്ക് പറയുവാൻ. വിശുദ്ധിയെ തികയ്ക്കുന്നവരായിട്ട് നമ്മൾ മാറണം. പ്രേസ്തോ. കൂട്ടായ്മയിൽ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് പാട്ടുകാരൻ അതിനകത്ത് പറയുന്നതുപോലെ വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങിയിരിക്കുന്നവർക്ക് മാത്രമേ അന്ത്യനാളിന്റെ ഈ സമയം അടുത്തിരിക്കുമ്പോൾ നമുക്കത് ഉറപ്പായിട്ടും പറയുവാൻ കഴിയും. കാരണം സത്യവാചനം ഒരിക്കലും ഭോഷ്ക് പറയുന്നതല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ആ വരം അടുത്തിരിക്കുന്നു. കാലം അത് വിളിച്ച് അറിയിച്ചുകൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങളും ശ്രുതികളും യുദ്ധശ്രുതികളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ആമേൻ. വ്യാധികളാൽ ജനം വലയുന്നു, പക്ഷേ ദൈവജനം ഇന്നും നിൽക്കുന്നു എന്നുള്ളതിന്റെ സത്യം. അവനോട് പ്രിയം വെച്ചവരായി നമുക്ക് ചേരുവാൻ കഴിയുന്നു. ആയതിന് പാട്ടുകാരൻ പറഞ്ഞതുപോലെ വിശുദ്ധിയെ തികച്ച് ഒരുങ്ങി നിൽക്കുന്നവർക്ക് മാത്രമേ നമുക്ക് നമ്മുടെ കർത്താവിനോട് കൂടെ എടുക്കപ്പെടുവാൻ കഴിയുള്ളൂ. ഞാൻ മുൻപോട്ട് ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പേ അതിനോട് സംബന്ധിച്ച് ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. എന്റെ സഹധർമ്മിണി കഴിഞ്ഞ നാളിൽ ഒരു ദർശനം കാണുകയുണ്ടായി. ഒരു ഫ്ലൈറ്റ് വന്ന് നിൽക്കുന്നു. അതിനകത്തേക്ക് വിശുദ്ധിയായിട്ടുള്ളവർക്ക് മാത്രമാണ് പ്രവേശനം കൽപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധിയിൽ ഉള്ളവർ എന്ന് പറഞ്ഞ അനേക ലക്ഷം ആൾക്കാർ ആ ഫ്ലൈറ്റിലേക്ക് കയറുവാനായിട്ട് ഒരുങ്ങി കയറുവാനായിട്ട് കടന്നു പോകുമ്പോൾ ഒരു വൈശാചിക ശക്തി സ്ത്രീ രൂപത്തിൽ അവരുടെ യാത്രയുടെ മധ്യത്തിൽ ക്രോസായി കടന്നിട്ട് നഗ്നയായ ഒരു സ്ത്രീ കടന്നിട്ട് ഫ്ലൈറ്റ് വന്ന് നിൽക്കുന്നത് സ്വർഗരാജ്യത്തെ സങ്കല്പിച്ചിട്ടുള്ളതാണ്. ആ ഒരു യാത്രയെ കുറിച്ചാണ് അവിടെ സങ്കല്പം പറഞ്ഞിരിക്കുന്നതും. ദർശനത്തിൽ അങ്ങനെ തന്നെയാണ് വെളിപ്പെടുന്നത്. എല്ലാവരുടെയും കയ്യിൽ തിരുവചനമുണ്ട്, സ്തോത്രങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ആ ഫ്ലൈറ്റിൽ കയറുക ചുരുക്കം ചിലർ മാത്രമാണ്. വിശ്വാസികളെന്നും വിശുദ്ധരെന്നും ഒക്കെ കൽപ്പിച്ചിരുന്ന അനേകർ ഈ വൈശാചിക ശക്തിയുടെ മുൻപിൽ ദൃഷ്ടിയാൽ വീണുപോയി. അവസാനം വാതിലടച്ചു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും കണ്ണു തുറന്ന് നോക്കുന്നത്. ഞങ്ങൾക്ക് അതിനകത്ത് കയറുവാൻ കഴിഞ്ഞത്. അപ്പോൾ അവിടെ നിന്നൊരു അരുളപ്പാടുള്ളതായിട്ടാണ് പ്രിയ എന്റെ സഹോദരി പറഞ്ഞത്. ഇപ്പോൾ ഈ ഫ്ലൈറ്റ് പോകുന്നു, ഞങ്ങൾ ഇതുപോലെ ഒരിക്കൽ കൂടി ഫ്ലൈറ്റ് വരും, അന്നേരത്തിന് നിങ്ങൾ ഒരുങ്ങണം.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ മുൻപിലുള്ള പല ന്യൂസുകളും നമ്മൾ കേൾക്കുമ്പോൾ ജീവിതത്തിനകത്ത് നമ്മൾ ഇനി ഒത്തിരി പ്രിപ്പയർഡ് ആകേണ്ടതായിട്ടുണ്ട്. ദർശനങ്ങളുടെ ഒരു വലിയ സാക്ഷാത്കാരമാണ് തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമ പുസ്തകം വായിച്ചിട്ട് പുതിയ നിയമ പുസ്തകത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമ പുസ്തകത്തിൽ അരുളപ്പാടുകൾ, വെളിപ്പാടുകൾ, ദർശനങ്ങളൊക്കെ ദേവദാസന്മാരിൽ കൂടി നമ്മളെ അറിയിച്ചതാണ് പുതിയ നിയമത്തിൽ നമ്മൾ കണ്ടത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് മുതൽ അവൻ ആ ക്രൂശിൽ നമുക്ക് വേണ്ടി ആകമായി തീരുന്ന ആ നാളുകളും ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ നമ്മൾ കണ്ടത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമൊന്നും അല്ല. അങ്ങനെയെങ്കിൽ പുതിയ നിയമ പുസ്തകം നമ്മുടെ അവസാന അധ്യായമാകുന്ന വെളിപ്പാട് നമ്മൾ നല്ലോണം വായിക്കുകയാണെങ്കിൽ പഴയ നിയമ പുസ്തകത്തിലെ എല്ലാ ദർശനങ്ങളും പുതിയ നിയമ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞെങ്കിൽ അടുത്ത ഒരു പുസ്തകം എഴുതപ്പെടേണ്ട സമയമായിരിക്കുന്നു. ക്രൈസ്തവ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് അതിവേഗത്തിൽ സംഭവിക്കും. കാലങ്ങൾ അതിവിദൂരമല്ല. വിശുദ്ധിയെ തികയ്ക്കുന്നവർ മാത്രമല്ല, നമ്മുടെ തലമുറകളെ കൂടി തന്നെ ആത്മാവിനോട് പറയുന്നു, വിശുദ്ധിയെ തികയ്ക്കുവാനായിട്ട് നമ്മൾ ഓടുമ്പോൾ നമ്മുടെ അടുത്ത ഒരു ജനറേഷനെ കൂടെ കാത്തു സൂക്ഷിക്കണം. അനേകർ ശാപഗ്രസ്തരായിട്ട് അല്ലെങ്കിൽ പ്രശാരീയമാകുന്ന പല പ്രവൃത്തികൾക്കകത്തും അകപ്പെട്ട് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ നമ്മൾ നമ്മുടെ ശുദ്ധീകരണത്തെ കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ തലമുറകളെ കൂടി നമ്മൾ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ധാരാളമേ എല്ലാവരെയും സഹായിക്കട്ടെ. കൂടി വന്നിരിക്കുന്ന എല്ലാവരോടുള്ള ദൈവസ്നേഹത്തെ ഞാൻ കർത്താവിനെ ഞാൻ അറിയിക്കുന്നു. അതുനേരത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 13:15 വാക്യം വായിച്ച് നമുക്ക് പരിശുദ്ധാത്മാവിൽ ശരണപ്പെടും. യോഹന്നാൻ 13:15 വാക്യം. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ഞങ്ങളെ അടയ്ക്കാൻ നമുക്ക് ഒരുപാട് ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യയുടെ സമയം അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കഴിഞ്ഞത് അവിടെ സാന്നിധ്യം അവിടെ കൂടെ ഉള്ളതിനായി ഞങ്ങൾ അനുസ്തുതിക്കും. കർത്താവ് തന്നിരിക്കുന്ന തിരുവചനത്തെ ഞങ്ങൾ ഏറ്റെടുക്കുക. കർത്താവ് എന്റെ വെളിപാടുകൾ, ദർശനങ്ങൾ ഇന്ന് ഈ സഭയോട് അറിയിക്കേണ്ടുന്ന ആത്മീയ ദർശനവും ആത്മീയ ദൂതും വെളിയന്റെ മേൽ പകർന്ന് ഇവരോട് അറിയിപ്പാൻ എന്നെ കൃപ നിറയ്ക്കുന്നതിനോട് ഞാൻ പ്രാർത്ഥിക്കും. ദിവസം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു. ഇവിടുത്തെ സാഹചര്യം നമുക്കറിയാം. അതിന് മുകളിലേക്ക് വായിക്കുമ്പോൾ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവരത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും വീശു തുടങ്ങി. അപ്പോൾ ആ സംഭവത്തെ എല്ലാവർക്കും അറിയാം. കർത്താവായ യേശു ക്രിസ്തു എന്തിനിവിടെ വന്നു എന്ന്, എന്ത് ചെയ്യുവാനാണ് വന്നത് എന്നെല്ലാം നമുക്ക് നല്ലോണം അറിയാം. പക്ഷെ ശിഷ്യന്മാരുടെ ഇടയിൽ തന്നെ പലപ്പോഴും തെറ്റായ ധാരണകൾ ഉണ്ടായി. കർത്താവായ യേശു ക്രിസ്തു തന്നെ താഴ്ത്തിക്കൊണ്ട് തന്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകിക്കൊണ്ട് അവിടെ ഒരു ദൂത് അറിയിക്കുകയാണ്, ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പാണല്ല വന്നത്, ഞാൻ ശുശ്രൂഷകനായി വന്ന, ഞാൻ നിങ്ങളെ അന്വേഷിച്ചു വന്ന കർത്താവാണ്. നിങ്ങൾ എന്നിൽ നിന്ന് മാറി നടന്ന ഇടത്തു നിന്ന് നിങ്ങളെ തേടി വന്ന് കണ്ടെത്തി എന്റെ കൂടെ ചേർത്തിരിക്കുകയാണ്. അവിടെ ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് നമ്മൾ ഒരു പൊസിഷനിലൊക്കെ ആയി കഴിഞ്ഞാൽ ഞാൻ എന്താക്കിയോ ആയി എന്ന ഒരു ഭാവമാണ്. അങ്ങനെ ഒരു ചില ഭാവങ്ങൾ ശിഷ്യന്മാരുടെ ഇടയിൽ തന്നെ വന്നു. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ശിഷ്യന്മാർ തമ്മിലുണ്ടായിട്ടുള്ള പല ക്ലാഷുകളും നമുക്ക് അവിടെ കാണാൻ കഴിയും. ഞങ്ങളിൽ ആരായിരിക്കും ലീഡർ?
പലപ്പോഴും നമ്മുടെ ആത്മീയതയെ തകർക്കുന്നത് ആ ലീഡർഷിപ്പ് എന്ന സ്വപ്നം ഉള്ളിൽ കടക്കുന്നത് കൊണ്ടാണ്. നമുക്കൊരു ശുശ്രൂഷകനാകാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ദൈവികത്വം. നമ്മുടെ ജീവിതത്തിൽ ഹംബിൾനെസ് ഉണ്ടായി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ദൈവികത്വം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ വലിയ ഒരു ക്വാളിറ്റിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, ഒരിക്കലും തന്നെത്താൻ ഉയർത്തിയിട്ടില്ല. എവിടെ ഹയർ പൊസിഷനിലാണ് കർത്താവ് യേശു ക്രിസ്തു ഇരിക്കുന്നത്. കർത്താവിനത് നല്ലതുകൊണ്ടും അറിയാം. പലപ്പോഴും പലരും വന്നിട്ട് വലിയവനെ എന്നൊക്കെ വലിയ രീതികളിൽ അവനെ അറിയിക്കുമ്പോൾ പറയുന്നു, ഞാനോ വലിയവൻ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ അന്നത്തെ രംഗങ്ങളൊക്കെ ഓർക്കാറുണ്ട്. എന്നെ അയച്ച എന്റെ പിതാവിന് തുല്യം ചൊല്ലുവാൻ വേറെ ആരും, എന്നെ കണ്ടവൻ എന്റെ പിതാവിനെ കാണണം. പ്രൈസ് ദി ലോർഡ്. എന്നെ നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ എന്റെ പിതാവിൽ നിന്നാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ തന്നെ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് യോഹന്നാന്റെ സുവിശേഷം 13:15 പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ. മുൻപ് പറഞ്ഞതുപോലെ കർത്താവ് ചെയ്തതെല്ലാം ആർക്കു വേണ്ടിയാ ചെയ്തത്? ആരിൽ നിന്ന് പ്രാപിച്ചതാണ് ഇവിടെ പകർന്നത്? ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് മാത്രമേ ഈ ലോകത്തിൽ ദൈവം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളൂ. അത്ഭുതങ്ങൾ ചെയ്തത് ദൈവനാമത്തിലാണ്. ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം നമുക്ക് ഉണ്ടായിരിക്കണം, എങ്കിലേ ഇവിടെ അത്ഭുതം നടക്കുന്നുള്ളൂ. ഞാനൊരു ഉപകരണമാണ്, ജോൺസൺ ബോസ് ഒരു ഉപകരണമാണ്. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ അതിനെ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്വർഗത്തിലെ പിതാവ് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് അതിനുള്ള അധികാരം നൽകിയിരിക്കുന്നു. ഇവിടെ അഹങ്കരിക്കുവാൻ ഒന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമുക്കറിയാം നല്ല എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ എടുക്കുമ്പോൾ എല്ലാവരും കൊണ്ടുപോയിട്ട് കൊടുക്കും. പ്രൈസ് ഗോഡ്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, പ്രൈസ് ഗോഡ്, പ്രവചനങ്ങൾ, പ്രവചനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓടി ജനം കൂടുന്നത് നമുക്ക് കാണുവാൻ എന്നയാൽ എവിടെ തിരുവചനം വിളമ്പുന്നിടം ഉണ്ടോ അവിടെ വന്ന് ഭക്ഷിക്കാൻ ആരുമില്ല. പ്രൈസ് ഗോഡ്. എല്ലാവർക്കും ബേക്കറി ഐറ്റംസ് മതി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. കാരണം അതിന് പ്രത്യേക ഫ്ലേവറാണ്. അത് കഴിച്ചാൽ വേഗത്തിൽ നമുക്ക് വിശപ്പൊക്കെ അടങ്ങുന്നുണ്ട്. അതൊക്കെ മതി എല്ലാവർക്കും. പ്രൈസ് ഗോഡ്. യഥാർത്ഥമായ ഭക്ഷണത്തെ കഴിക്കുവാൻ ആരും താല്പര്യപ്പെടുന്നില്ല ഇന്നത്തെ കാലം. ഈ തിരുവചനം ദൈവത്തിന്റെ ശ്വാസമാണ്. ഇതാണ് നമ്മളിലേക്ക് ചെല്ലേണ്ടത്. ഇതേ നമ്മളെ ജീവിപ്പിക്കത്തുള്ളൂ. കാരണം ഇതിന് മാത്രമേ ജീവനുള്ളൂ. ഈ ജീവനിൽ നിന്നാണ് പലതും സൃഷ്ടിക്കപ്പെടുന്നത്. പലപ്പോഴും സൃഷ്ടിപ്പുകൾ മാത്രമേ നടക്കുന്നുള്ളൂ. ആ സൃഷ്ടികളെ മാത്രം ഭുജിക്കുന്നവരായി നമ്മൾ മാറുകയാണ്. പ്രവസികളെ അല്ല നമ്മൾ ആരാധിക്കേണ്ടുന്നത്. സൗഖ്യത്തെ അല്ല നമ്മൾ ആരാധിക്കേണ്ടുന്നത്. ആ സൗഖ്യം നൽകിയത് എന്താണെന്ന് അറിഞ്ഞിട്ട് ആ നൽകിയതിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്റെ നാമത്തിൽ നിങ്ങൾ പുറപ്പെട്ടു ചെന്ന് സ്വർഗരാജ്യത്തെ പ്രസംഗിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു. അധികാരം നൽകിയവന്റെ സാന്നിധ്യം ഇല്ലാതെ നമ്മൾ ഒരിക്കലും ഈ ശുശ്രൂഷ ചെയ്യുവാൻ പാടില്ലാത്ത. പലപ്പോഴും അധികാരത്തെ മിസ്യൂസ് ചെയ്യപ്പെടുകയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു എന്ന ആ സാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ അകന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഒരു ശുശ്രൂഷകളെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് വ്യക്തിയാണ്. സ്തോത്രം. ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയായിരുന്ന ഒരു കപ്പ്യാരായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പ്രൈസ് ഗോഡ്. എന്റെ നല്ല പ്രായത്തിൽ ഞാൻ നല്ലൊരു ഓർത്തഡോക്സ് വിശ്വാസിയായിരുന്നു. പ്രൈസ് ഗോഡ്. അതാണ് 2004 വരെ ഞാൻ ആ വിശ്വാസത്തിൽ നിന്നവനായിരുന്നു. എന്നെ അറിയപ്പെടുന്നത് രണ്ടുപേരിൽ അറിയപ്പെടാറുണ്ട്. ഒന്ന് കപ്പ്യാരി കുഞ്ഞച്ചന്റെ കൊച്ചുമോൻ എന്നറിയപ്പെടാറുണ്ട്. എന്റെ വലിയപ്പച്ചൻ കൊടുത്ത
സ്ഥലത്ത് പണിഞ്ഞ പള്ളിയാണ് ഞങ്ങളുടെ സ്വന്തം പള്ളി എന്ന് പറയുന്നത്. അപ്പോൾ അടിത്തറയുള്ള ഒരു വിശ്വാസം, ഓർത്തഡോക്സ് വിശ്വാസത്തിൽ ജീവിച്ചു വന്ന പാരമ്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ ക്രൈസ്തവ. എന്നാൽ ഒരു രാത്രിയിൽ എന്റെ ദൈവം എന്നെ തൊട്ടതുകൊണ്ട്, ഞാൻ ആഗ്രഹിക്കാതെയും ഞാൻ പ്ലാൻ ചെയ്യാതെയും വരുന്ന ഒരു രാത്രിയിൽ എന്റെ ജീവിതത്തിനകത്ത് ഒരു വിടുതൽ ദൈവം അത്ഭുതകരമായി ചെയ്തതുകൊണ്ട് ഞാൻ ചിന്തിക്കുവാൻ തുടങ്ങി. ക്രൈസ്തവ, ഇതാരാണ്, ഇതെങ്ങനെ സംഭവിച്ചു? ലോകത്തിൽ അനേകർ അതിൽ നിന്ന് വിടുവാൻ, ഒരു വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ഞാനത് ആഗ്രഹിക്കാതെ ഇരുന്ന ഒരു സമയത്ത് എന്റെ ദൈവം അതിൽ നിന്ന് എന്നെ വിടുവിച്ചു എന്നുള്ള സത്യം ഞാൻ അറിഞ്ഞു. ഞാൻ തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. അത് രാവിലകളിൽ ഞാൻ ഖത്തറിലൊക്കെ ഉണ്ടായിരുന്ന സമയം റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് അവിടെ. ആ കാലത്ത് രാവിലെ ഒരു പെഗ് അടിക്കാതെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ കഴിയാത്ത രീതിയിലുള്ള മദ്യപാനമുള്ള ഒരു വ്യക്തിയായിരുന്നു അന്നത്തെ കാലത്ത്. ഒരു രാത്രിയിൽ ഒഴിച്ചു വെച്ച 22 പേർക്ക് വേണ്ടി ഞാൻ ഒഴിച്ചു വെച്ച മദ്യത്തിൽ നിന്ന് എനിക്ക് മാത്രം കുടിക്കുവാൻ കഴിയാതെ വന്നു. ജീവൻ ഇല്ലാത്തത് കൊണ്ടല്ല, കരങ്ങൾ ചലിക്കാത്തത് കൊണ്ടല്ല, മണം കിട്ടാത്തത് കൊണ്ടല്ല, അത്ഭുതം അത്ഭുതം യേശുവിന്റെ നാമത്തിൽ സംഭവിച്ചു. വിവാഹം കഴിഞ്ഞ് ഒരു മാസവും 4 ദിവസവും കഴിഞ്ഞ് മടങ്ങി ചെന്ന ഒരു ദിവസത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ വിവാഹം ചെയ്തിരിക്കുന്ന എന്റെ വൈഫ്, അവരുടെ പേര് ഷേർലി എന്നാണ്. ഷേർലിയും മാതാവും നല്ലതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ളവരായിരുന്നു. ദൈവഹിത പ്രകാരം ഒരു ദൈവദാസൻ ചെന്ന് ഈ ഭവനത്തിൽ കടന്നു ചെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരു മദ്യപാനിയായിരുന്നു എന്നെ അവർ വിവാഹം, ആ ഷേർലി എനിക്ക് വിവാഹം കഴിച്ചു തരാൻ തന്നെ കാരണം. കാരണം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കാണാൻ ചെന്നപ്പോൾ ഞാൻ ആദ്യം ഈ ഷേർലിയോട് പറഞ്ഞത് ഞാൻ തികഞ്ഞ ഒരു മദ്യപാനിയാണെന്നാണ് പറഞ്ഞത്. എല്ലാവരും എന്നെ വിലക്കിയിരുന്നു അത് പറയരുതെന്ന് പറഞ്ഞു. പക്ഷേ കണ്ട ദിവസം, ആദ്യത്തെ ദിവസം ഇവരുടെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ തികഞ്ഞ ഒരു മദ്യപാനിയാണ്, നിനക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നെങ്കിൽ മാത്രമേ എന്നെ വിവാഹം കഴിക്കാവൂ എന്ന് ആദ്യം പറഞ്ഞു. പക്ഷെ ഞാൻ ചെല്ലുന്നതിന് 2 ആഴ്ച മുമ്പേ ഷേർലിയുടെ ഭവനത്തിൽ ഒരു ദേവദാസൻ, അവരെ വീട് ക്രോസ് ചെയ്തു പോയ ഒരു ദേവദാസൻ തിരിച്ചു മടങ്ങി വന്നിട്ട്, ആത്മാവിൽ മടങ്ങി വന്നിട്ട് പറഞ്ഞു, എന്നെ അങ്ങോട്ട് വിടുന്നില്ല, വീട്ടിലോട്ട് വിടുന്നില്ല, നിങ്ങളോടൊരു ദൂത് പറഞ്ഞിട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് എന്നെ നിയമിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ കടന്നു ചെല്ലുന്നതിന് മുമ്പുള്ള ഞാൻ ചെല്ലുന്ന സാഹചര്യത്തെ അവിടെ വെളിപ്പെടുത്തിയിട്ട് പോയി. ഒരു മദ്യപാനിക്ക് ഒരിക്കലും കൊടുക്കുകയില്ല എന്ന് ദൃഢനിശ്ചയം എടുത്തിരുന്ന, ഒരു മദ്യപാനിയെ ഞാൻ കല്യാണം കഴിക്കുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തിരുന്ന മാതാവും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ മാതാവും കഴിക്കുകയില്ല എന്ന് പറഞ്ഞു ശരി. കാരണം അവരുടെ ജീവിത സാഹചര്യത്തിൽ അതേപോലെ കഷ്ടതകൾ അവർ അതിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പ്രാർത്ഥനാ ജീവിതം നയിക്കുകയും അപ്രിയ മാതാവ് കവലകളിൽ കടന്നു ചെന്നെന്ന് സുവിശേഷം അറിയിക്കുന്ന മാതാവാണ്. ഇതൊന്നും എനിക്കറിയത്തില്ല വിവാഹം കഴിക്കുന്നതിന്. വിവാഹം കഴിച്ച് വേഗത്തിൽ ഞാൻ പറയട്ടെ, തുടർന്നുള്ള മാസങ്ങൾ ഞാൻ നല്ല തികഞ്ഞ മദ്യപാനം ചെയ്തെങ്കിലും എന്നോട് എതിർത്തൊരു വാക്ക് പോലും പറയാതെ ഇവർ രണ്ടുപേരും മുഴങ്കാലുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്നോട് പിന്നോട് പറഞ്ഞു. അതിന്റെ പ്രവൃത്തിയാണ് ദൈവം എന്നെ അവിടെ ഖത്തറിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വിളിച്ചത്. അന്നുമുതൽ ഞാൻ തിരിച്ചറിയാൻ തുടങ്ങി, എന്നെ സ്നേഹിക്കുന്ന, എന്നെ അറിയുന്ന ആരോ, ഞാൻ കാണാത്തതായിട്ടുള്ള ആരോ എന്നെ ഫോളോ ചെയ്യുന്നു. എനിക്ക് കണ്ടെത്തുവാൻ എനിക്ക് ഞാൻ ശ്രമം തുടങ്ങി. എന്റെ റൂമിലുണ്ടായിരുന്ന ഒരു വെന്തിക്കോസ് വിശ്വാസിയായിരുന്ന ഒരു സഹോദരൻ, ജ്യേഷ്ഠ സഹോദരൻ, എന്നെ അതിനെ കൂടുതലായി സഹായിച്ചു. അതുവരെ ആത്മീയമായി ഞാൻ പ്രാർത്ഥിക്കാതിരുന്ന എന്റെ ജീവിതത്തിൽ അവധികൾ എടുത്തിരുന്നു ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എനിക്ക് പ്രാർത്ഥിക്കുവാൻ അറിയത്തില്ല. കുർബാനക്രമം ചൊല്ലി മാത്രം ശീലമുള്ള എന്റെ ജീവിതത്തിൽ, ബൈബിൾ വായന ഇല്ലാതിരുന്ന എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ മുഴങ്ങാൻ മടക്കിയിരുന്നു കഴിഞ്ഞാൽ എന്നെ പിന്നെ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ഓൺലി സ്തോത്രം പറയും, ഹല്ലേലൂയ പറയും. മണിക്കൂറുകൾ ഞാൻ എങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പ്രാർത്ഥിച്ച് ഞാൻ എഴുന്നേൽക്കുമ്പോൾ എന്റെ കണ്ണുകളിൽ നിന്ന് ധാരധാരയായി ഒഴുകുന്ന കണ്ണുനീരുകളാൽ എന്റെ ദേഹം മുഴുവനും നനഞ്ഞ് ഇരിക്കുന്നവിടെ മുഴുവനും വെള്ളമായി ഇരുന്ന എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഞാൻ അന്നൊരു തീരുമാനമെടുത്തു, ഇതിൽ ദൈവപ്രവൃത്തി തന്നെയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോടെല്ലാം ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നാട്ടിലേക്ക്
വീണ്ടും ഒരു പത്ത് മാസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ തിരുവചനം എന്നോട് അറിയിക്കുകയും ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ജലസ്നാനം ഏറ്റെടുത്ത് എന്റെ കർത്താവിന് വേണ്ടി എന്നെ സമർപ്പിച്ചു. ആരുടെയും നിർബന്ധത്താലല്ല, ഒരു അപകടം ഉണ്ടായിട്ടുള്ള, ഒരു അനർത്ഥം ഉണ്ടായിട്ടുള്ള, സത്യം അറിഞ്ഞു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ചിലരെ ഇന്ന് പകൽക്കാ ഇന്ന് രാത്രികാലം സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ഒരു സത്യം ഞാൻ പറയാം. ഇത് സത്യമാകുന്നത് കൊണ്ട് ഈ സത്യത്തെ ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ സ്വാതന്ത്ര്യം, ലോകം അതുവരെ തരാതിരുന്ന സ്വാതന്ത്ര്യം എനിക്ക് തന്നു. എവിടെയൊക്കെ അടയ്ക്കപ്പെട്ട അവസ്ഥകളിൽ കടന്നിരുന്ന നിരാശയുടെ, തകർച്ചയുടെ, ഒന്നുമില്ലാത്ത അനുഭവങ്ങളുടെ ജീവിത മേഖലകളിൽ കടന്നിരുന്ന, എങ്ങനെ ഇതൊരു ജീവിതം മുൻപോട്ട് കൊണ്ടുവരും, ഒരു വിവാഹം പോലും കഴിക്കുവാനുള്ള സാഹചര്യം ഇല്ലാതിരുന്ന ഇടത്ത് ദൈവം ഒരു സഹോദരിയെ തന്ന് ദൈവം മാനിക്കുകയും തുടർന്നുള്ള നാളുകൾ ഇന്ന് വരെ ദൈവവേദനെ ഞാൻ വിളിച്ചു പറയാം, അത്യത്ഭുതകരമായ ദൈവം നടത്തി. ജീവിതത്തിന്റെ ക്ലേശകരമാകുന്ന പല വഴികൾ എന്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. പ്രശ്നമാണ് ഇച്ചിരി കുറുമ്പ് കൂടിയവനായിരുന്നു. പ്രശ്നമാണ് എന്നാൽ ഈ പാതയെ പിന്തുടരുവാൻ ഞാൻ തുടങ്ങിയപ്പോ എന്റെ ജീവിതത്തിലെ കുറവുകൾ, ഞാൻ ഉപേക്ഷിച്ച ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്റെ അറിവിലുള്ളത്. എന്നാൽ ഞാൻ അറിയാതെ മറിഞ്ഞു നടന്നിരുന്ന, ഞാൻ ചില പലതും ശരിയെന്ന് കണ്ടിരുന്ന പല തെറ്റുകളെയും പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തുന്നു. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ചിലരെ ഇന്ന് ദൈവം സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ പോവുക. നിങ്ങളുടെ ഇടുങ്ങിയിരിക്കുന്ന ചില അനുഭവങ്ങളെ എന്നെ കാണിക്കും. ആരോടും പറയുവാൻ കഴിയാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ ഇടുങ്ങിയ ഹൃദയത്തിലിരിക്കുന്ന ചിലരെ എന്നെ കാണിക്കുന്നു. എന്താണ് നെക്സ്റ്റ്? സത്യം അറിഞ്ഞാൽ നീ സ്വാതന്ത്ര്യപ്പെടുക. ഈ വചനത്തിന് നിന്നെ സ്വാതന്ത്ര്യം തന്ന് മാനിക്കുവാൻ കഴിയും. എന്റെ ഹൃദയത്തിലെ നുറുക്കത്തെ അറിയുന്ന ഒരുവനെ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നിങ്ങൾക്ക് ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തമായി തന്നിരിക്കുന്നു. നമ്മളെ തേടി വന്ന കർത്താവ്, ഈ ലോകത്തിന്റെ സകല മാനവ ജാതിയെയും രക്ഷിക്കേണ്ടതിന്, പാപത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന്, ഓ നമ്മളെ മറുവിലയായി, നമുക്ക് മറുവിലയായി തീർന്ന നമ്മുടെ കർത്താവ്, നമ്മളെ വിലക്കി വാങ്ങിയ കർത്താവ്, എല്ലാം ശ്രീ നമ്മള് നമ്മുടെ നാടിൽ പറയാറുണ്ട്, വാക്ക് കഷ്ടത്തിൽ ഇരിക്കുന്നത് പോകുകയും ചെയ്യരുത്, മറ്റുവരെ കിട്ടേ വേണമെന്നുള്ള നിലയാണ് നമ്മുടെയൊക്കെ പലപ്പോഴും. നമ്മൾ ഈ വചനങ്ങൾ വചനത്തിനകത്തേക്ക് നീന്തി കയറണം. ക്രൈസ്തവം കാല് നനഞ്ഞ അനുഭവത്തിൽ നിൽക്കരുത്, മുത്തോളം എന്ന അനുഭവത്തിൽ നിൽക്കരുത്, അരയോളം എന്ന അനുഭവത്തിൽ നിൽക്കരുത്. നീന്താനായിട്ടുള്ളൊരു വ്യഗ്രത നമ്മുടെ ജീവിതത്തിനകത്തുണ്ടല്ലോ. ആയതിന് ചില സത്യങ്ങൾ നമുക്ക് അറിയണം. എന്താണ് അറിയേണ്ടത്? ഈ കർത്താവ് നമുക്ക് വേണ്ടി എന്താ ചെയ്തത്? വചനത്തിന്റെ സാഹചര്യം അവിടെ കാണിക്കുന്നത് അവനെ അവനെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചതാണ്. തന്റെ ശിഷ്യന്മാരുടെ മുന്നിൽ, ഞാൻ നിങ്ങൾ പറയുന്ന ലീഡർ എന്ന ഭാവമല്ലെങ്കിലുള്ളത് നിങ്ങളെ ശുശ്രൂഷിപ്പാൻ വന്നവനെന്ന ഭാവത്തിലേക്ക് താണുകൊണ്ട് പറയുകയാണ് ക്രിസ്തു. അവിടെ ശിഷ്യന്മാരുടെ ഹൃദയങ്ങൾക്കകത്ത് ചില ആലോചനകളെ കർത്താവായിട്ട് അറിഞ്ഞിട്ട് കൊടുക്കുകയും ചെയ്തു. എന്താണ് നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തത്? ഒന്ന് പത്രോസ് 2:21-23 വരെയുള്ള വാക്യത്തിലേക്ക് നമുക്ക് ഒന്ന് കടന്നു വരാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാഴ്ചയുടെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണിപ്പെടുത്താതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്യുന്നത്. അവിടെ പറയാണ്
നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തു. പ്രൈസ് ഗോഡ്. ആരാണ് വിളിച്ചിരിക്കുന്നത്? നമ്മളെ പിതാവായ ദൈവം കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മുടെ മുമ്പിൽ ദൃഷ്ടാന്തമാക്കി വെച്ചിട്ട് പറയുകയാണ്, ഇവനെ പിന്തുടരെ. പ്രൈസ് ഗോഡ്. ഇവനെ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. ജീസസ് അവിടെ അടുത്ത വാക്യം പറയുകയാണ്, അവൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു എന്ന സത്യം നിങ്ങൾ അറിയണം. പത്രോസ് അപ്പോസ്തലൻ, സോറി, പത്രോസ് അപ്പോസ്തലൻ തന്റെ ശിഷ്യന്മാരോടും സഹ ജനത്തോടും വിളിച്ചു പറയുകയാണ്, യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. എന്താണ് കർത്താവ് യേശു ക്രിസ്തു നിങ്ങളെ നേടുന്നതിന് വേണ്ടി ചെയ്തിരിക്കുന്നത്? ആ സത്യത്തിലേക്ക് കടന്നു കയറുമ്പോൾ തന്നെ ജനങ്ങൾ തിരിഞ്ഞു പോകാൻ തുടങ്ങും. കാരണം പലർക്കും അത് കേൾക്കുമ്പോൾ ബോറായിട്ടാ തോന്നുന്നത്. കാരണം ആത്മാവുള്ളവനെ അത് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. ആയതിന് പരിശുദ്ധാത്മാവിന്റെ ആ പ്രവാഹത്തെ നമ്മൾ സ്വീകരിക്കുന്നവരെയാണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഈ വചനം എന്റെ ഉള്ളിൽ വന്നാൽ എന്റെ ശരീരത്തിനകത്ത് സൗഖ്യം ഉണ്ടാവും. ഹല്ലേലൂയ. കാരണം വചനമാണ് എന്റെ സൗഖ്യത്തെ ഡിക്ലെയർ ചെയ്യുന്നത്. ഈ വചനം എന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എന്റെ ജീവിതം ഒരു ഉയർച്ചയിലേക്ക് എത്തിക്കും. കാരണം എന്നെ ഉയരത്തിലുള്ളത് കാണുവാൻ ആഗ്രഹിപ്പിച്ചത് എന്താണ്? ഈ വചനമാണ്. ഉയരത്തിൽ ഉള്ളതെന്ന് നിങ്ങൾ ചിന്തിപ്പിണ്ടി പറഞ്ഞത്, നിങ്ങൾ അതിനെ ആഗ്രഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയണം. എന്താണ് ഉയരങ്ങളിൽ ഉള്ളതെന്ന് തിരിച്ചറിയണം. ആലോചന. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ ജീവിതത്തിൽ നൊടിനേരത്തേക്ക് കടന്നു വരുന്ന ചില കഷ്ടങ്ങളെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും കർത്താവിനെ വഴി പറയാറുണ്ടല്ലേ. കർത്താവ് എന്നാലും എന്റെ ജീവിതത്തിൽ മാത്രം ഈ കഷ്ടം ഉണ്ടായി. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുവാൻ കാരണമായി തീർന്നത് ഒരാൾ എനിക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചത് കൊണ്ടാണെന്നുള്ളത്? ആ കഷ്ടങ്ങൾ എന്തൊക്കെ ആയിരുന്നു എന്നുള്ളത് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ കഷ്ടം വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പറയുവാൻ തുടങ്ങണം, എന്നെ ഇതിനേക്കാളും വലിയ കഷ്ടം അനുഭവിച്ച് എന്നെ തേടി വന്ന ഒരു കർത്താവുണ്ട്. എനിക്ക് വേണ്ടി ഞാൻ അനുഭവിക്കേണ്ടിയിരുന്ന കഷ്ടങ്ങളെയും ഞാൻ അമൻ വഹിക്കേണ്ടിയിരുന്ന പാപങ്ങളെയും ശാപങ്ങളെയും ഒക്കെ വഹിച്ച ഒരുവനുണ്ട്. അത് ഓർത്താൽ ഹലലേസ്തോത്രം, നൊടിനേരത്തേക്ക് കാണുന്ന ഈ കഷ്ടങ്ങളെ എനിക്ക് സാരമില്ല എന്ന് പറയുവാൻ കഴിയുന്നു. അതിനെ നിസ്സാരമായി തള്ളിക്കളയാൻ നമുക്ക് കഴിയുന്നു. വിശ്വാസം തോറ്റുപോകും. ആ ഒറ്റ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം വരുമ്പോൾ തന്നെ വിശ്വാസം തോറ്റുപോകും. നമുക്ക് സഹിക്കുവാൻ കഴിയാതെ വണ്ണമുള്ള ഒരു കഷ്ടവും പിതാവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കത്തില്ല. യുവന്റെ ജീവിത കഥകളിൽ കൂടി നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും എന്തുമാത്രം കഷ്ടതയാണ് യോവ അനുഭവിച്ചത്. എങ്കിലും അത് നിർത്തിയവനെ, വലുതാക്കിയവനെ ഒരിക്കലും യോവ തള്ളി പറഞ്ഞില്ല. ആ ദേവദാസിന്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ദൈവമെന്നെ ന്യായം വിധിക്കട്ടെ, ചലഞ്ചാട്ടായിട്ടെടുക്കുന്നു, ഞാൻ ജയിക്കും, ഞാൻ വാദിക്കും. പ്രൈസ് ഗോഡ്. എന്നിൽ നീതിയുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്. എന്നെ ഞാനാക്കിയതും എന്നെ വളർത്തിയതും വലുതാക്കിയതും തന്നതും എല്ലാം എന്റെ ദൈവമാണെങ്കിൽ അവൻ തന്നു, അവൻ എടുത്തു. പ്രൈസ് ഗോഡ്. ആ ഒരു വിശ്വാസം, ആ ഒരു പ്രത്യാശ നമ്മുടെ ഞെരുക്കുകളുടെ നടുവിൽ, നമ്മുടെ കഷ്ടങ്ങളുടെ നടുവിൽ ഉണ്ടെങ്കിൽ നമ്മൾ ജയിക്കും, നമ്മൾ ജയിച്ചു വരും. വിഷാദിനെ വാദിക്കുവാനുള്ള ഒരൊറ്റ മേഖല പോലും നമ്മുടെ ജീവിതത്തിനകത്ത് വരും. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ, ചോദ്യം ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിഷാദം പോയി നിന്ന് വാദിക്കും, അവൻ നിന്നെ ചോദ്യചിഹ്നമായി നിർത്തിയിക്കല്ലേ? എന്താ കർത്താവ് എന്ന് ചോദിച്ചാൽ അവൻ ചോദിച്ചില്ലേ, പിന്നെ എന്തിനാണ് നീ അവന് കൊടുക്കുന്നത്?
എന്റെ ജയം എന്ന് പറയുന്നത് എന്നെ ജയാളിയാക്കി മാറ്റിയ കർത്താവ് യേശു ക്രിസ്തു. ആമേൻ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നീ എന്ത് യാചിച്ചാലും അത് നൽകി തരുവാൻ ദൈവം മടിയായവനാണ്. അത് ഉറപ്പ് നൽകിയിരിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവ. എന്നെ വിശ്വസിക്കുന്നവൻ എന്റെ വർത്തമാനമാണ് എന്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കേ, ഞാനത് പിതാവിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി അത് വാങ്ങിത്തരും, നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യിച്ചു തരും. കാരണം എന്നിൽ കൂടി പിതാവായ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. അതിനെ നമ്മളിൽ കൂടി ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ഈ ലോകത്തിനെ ഈ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ഈ പിതാവായ ദൈവത്തിന്റെ നാമത്തിൽ നമ്മൾ ഓരോരുത്തരും അറിയപ്പെടുന്നവരായി മാറണം. ആ ദൈവത്തിന്റെ നാമം നമ്മളിൽ കൂടി മഹത്വപ്പെടുവാൻ കൃപയാകണം. ഭാരതീയ സ്തോത്രം. അങ്ങനെയെങ്കിൽ ചില കഷ്ടങ്ങളെ കാണുമ്പോൾ പറയണം, സന്തോഷത്തോടെ പറയണം, ഞാൻ എന്നെ സ്വാഗതം ചെയ്തെന്ന് പറയാൻ കഴിയുന്നു. ഇന്ന് നീ ആയിരിക്കുന്ന കഷ്ടതയുടെ നടുവിൽ നീ ഇന്ന് ഈ ഡിക്ലറേഷൻ നടത്തുമ്പോൾ തന്നെ നിന്റെ ഹൃദയത്തിലെ ചില ഭാരങ്ങളെ ഇന്ന് രാത്രികാലം ദൈവം എടുത്തു മാറ്റുക. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മക്കൾ ഹൃദയവചനമേ. ഞാനൊരു കാര്യം കൂടി പറയട്ടെ, ഞങ്ങൾ വിശ്വാസത്തിൽ വന്നു, നല്ല ആരാധനയ്ക്ക് പങ്കുകൊള്ളുന്നുണ്ട്, നല്ല ആരാധകരാണ്. അങ്ങനെ ഇരിക്കെ എന്റെ ഭാര്യ ഡെലിവറിക്ക് വേണ്ടി നാട്ടിൽ പോയി. ഒരു ദൈവദാസൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ പറഞ്ഞു, അമ്മാമേ നിങ്ങളുടെ ജീവിതത്തിലെ വാഗ്ദത്തങ്ങൾ അനവധി കിടക്കുന്നു, പലതും നിങ്ങൾ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഒരു ഒരു അടുത്ത ഒരു അമേൻ ഒരു ഷിഫ്റ്റിലേക്ക് മേജർ ഷിഫ്റ്റിലേക്ക് പോകുവാൻ പിശാച് അനുവദിക്കുന്നില്ല. പിശാച് നിന്ന് വാദിക്കുന്നു ഒരു മേഖലയുടെ മേൽ, ആ വാദിക്കുന്ന മേഖലയുടെ മേൽ ഒരു വിടുതൽ നടക്കണമെന്നുണ്ടെങ്കിൽ ജോണച്ചാനെ വിളിച്ചിട്ട് പറ ആ മുൻകോപം എന്ന സ്വഭാവം മാറ്റാൻ. എന്താ ഒരു ആമേൻ പറയാം. ഞങ്ങളുടെ അനുഗ്രഹത്തിനെതിരെ വാദിക്കുകയാണ് എന്റെ മുൻകോപം. ഇരിക്കുന്നത് എത്ര വീക്കാണെങ്കിലും എന്നിൽ കോപം വന്നു കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് ഞാൻ അങ്ങ് ഉടച്ചിരിക്കും. അത്രയ്ക്ക് ക്ഷിപ്ര കോപിയായിരുന്നു. സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു, ചാച്ചാ ഇന്നതുപോലാണ് വാസ്തു പറഞ്ഞേക്കുന്നത്, ഇതിൽ നിന്ന് വിടണം. ഞാൻ അന്ന് മുതൽ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതൊരു പാപമായിട്ടൊന്നും എന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലായിരുന്നു, പക്ഷെ പരിശുദ്ധമാ അവിടെ വെളിപ്പെടുത്തി. ഞാനത് ആഗ്രഹിച്ചു, എന്റെ കോപത്തിൽ നിന്ന് പൂർണ്ണമായി വിടിവിക്കപ്പെടുവാൻ തക്കവണ്ണം എന്നെ സഹായിച്ചു. ഗ്രാജുവലായ എന്റെ സ്വഭാവത്തിനകത്ത് മാറ്റങ്ങൾ വന്നു. മറികടന്ന പല അവൻ ചെറിയ ചെറിയ പാപങ്ങൾ പോലും ദൈവം വെളിപ്പെടുത്തുവാൻ തുടങ്ങി. അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവത്തിന്റെ കൃപയിലേക്ക് കയറുവാൻ ആഗ്രഹിച്ചു. ഒരു കഷ്ടതയുടെ നടുവിൽ നിന്നല്ല ഞാൻ ദൈവത്തെ കണ്ടത്, എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷം എന്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങൾ വന്നു, ഒത്തിരി പ്രയാസങ്ങൾ വന്നു. ഞാനേറ്റ് നാട്ടിൽ നിന്ന് വീണ്ടും ഞാൻ ബഹ്റിനിലേക്ക് കടന്നു വന്നു. ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും സഹോദരി എന്റെ ജീവിതത്തിലേക്ക് ബഹ്റിനിലേക്ക് കൊണ്ടുവന്നു. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന വർഷങ്ങൾ ഞങ്ങളുടെ മുൻപിലുണ്ടായി. ഞങ്ങൾക്ക് വേണമെങ്കിൽ പിതാവായ ദൈവത്തോട് ചോദിക്കാമായിരുന്നു, എന്തുകൊണ്ടാണ് കർത്താവെ ഞങ്ങൾക്ക് മാത്രം തലമുറ തരാത്തത്. ഒരിക്കലും ചോദിച്ചിട്ടില്ല. ഒരു ഉപവാസ പ്രാർത്ഥനയുടെ അവസാന നിമിഷം, പല വർഷങ്ങൾ ഏതാണ്ട് 5 വർഷം കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടായിരുന്നത്, കെസിയ. എല്ലാ വർഷവും നാട്ടിൽ കടന്നു പോകുന്ന സമയത്ത് ഞങ്ങളൊരു കൂട്ടായ്മയിൽ കടന്നു ചെല്ലുകയും 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞങ്ങൾ പങ്കുകൊള്ളുകയും ചെയ്യാറ്. ഞങ്ങളുടെ ദേശം വിട്ടുള്ളൊരു ദേശത്താണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3ാമത്തെ വർഷം ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വെളിയിൽ എല്ലാം കഴിഞ്ഞ്, ഉപവാസം കഴിഞ്ഞ്, ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെളിയിൽ ഞാനിങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ അവിടുത്തെ ദേവദാസി കടന്നു വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ ബ്രദറെ ചിന്തിക്കുന്നത്, വിഷമമാണോ? എന്നോട് മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ബ്രദറെ വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണും. ഒരു പെൺകുഞ്ഞിനെ തന്നെ ദൈവം മാനിക്കുന്നു. കല്യാണം കഴിഞ്ഞ 3ാമത്തെ വർഷമാണ് ഈ ദൂത് അറിയിക്കുന്നത്.
ഞങ്ങൾ പറഞ്ഞത് വിശ്വാസത്താൽ ഞങ്ങൾ ഏറ്റെടുക്കുക. തുടർന്നുള്ള നാളുകൾ രണ്ടു വർഷക്കാലം ഞങ്ങൾ ഒരുമിച്ച് കരങ്ങളെ കോർത്തിരുന്ന് ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അതിനുവേണ്ടി പ്രത്യേകമായ ഒരു സമയമല്ല ഞങ്ങൾ പറയുന്നത്. രാത്രിയുടെ യാമങ്ങളിൽ ഞങ്ങൾ എഴുന്നേൽക്കുമ്പോഴെല്ലാം പലപ്പോഴും വെള്ളം കുടിക്കുവാൻ എഴുന്നേൽക്കും. ഞാൻ എഴുന്നേറ്റാൽ സഹോദരിയെ വിളിക്കും. നല്ല ഡീപ് സ്ലീപ്പിലാണെങ്കിൽ ഞാൻ കരം പിടിക്കും, തിരിച്ചും അതുപോലെ തന്നെ ചെയ്യും. ഒറ്റ വിഷയം, തലമുറകൾ, ദൈവം നൽകാൻ പോകുന്ന തലമുറയ്ക്കായി സ്തോത്രം, പെൺതലമുറയ്ക്കായി സ്തോത്രം, ദൈവം അത് തന്ന് മാനിക്കുന്നതിനായി സ്തോത്രം. രണ്ടു വാക്കിലെങ്കിലും ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ കടക്കത്തിൽ തുടർമാനം പ്രാർത്ഥിച്ചു. രണ്ടു വർഷക്കാലം വേണമെങ്കിൽ പലപ്പോഴും ഞങ്ങൾക്ക് വിശ്വാസത്തിൽ നിന്ന് നീങ്ങിപ്പോകാമായിരുന്നു. ദൈവത്തെ ഞങ്ങൾക്ക് ചോദ്യചിഹ്നമായിട്ട് നിർത്താൻ കഴിയുമായിരുന്നു. ഞങ്ങളോട് പറഞ്ഞവരോടെല്ലാം പറഞ്ഞു, നിന്ദിച്ചവരോട് പറഞ്ഞു, പരിഹസിച്ചവരോട് പറഞ്ഞു. ദൈവം വിശ്വസ്തനാണ്, മാനിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് സാക്ഷിയായി മാറി ഞങ്ങൾ. രണ്ടു വർഷം കഴിയുമ്പോൾ ഞങ്ങൾ അറിഞ്ഞു ഞങ്ങൾക്കൊരു തലമുറ ജനിക്കാൻ പോകുന്നു. നാലാമത്തെ മാസം ഈ ബഹിരന്റെ ദേശത്ത് നിന്ന് കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് ജനറിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നാലും വിശ്വാസത്തോടെ കാരണം ദൂത് കിടക്കയില്ല, ഒരു പെൺകുഞ്ഞിനെ നൽകുന്നു. ജനറിനെ തിരിച്ചറിയാൻ കഴിയാത്ത സമയമായതുകൊണ്ട് ഞങ്ങൾ അതിന് ട്രൈ ചെയ്തില്ല. എങ്കിലും വിശ്വാസത്താൽ ഒരു പെൺകുഞ്ഞിന് വേണ്ടുന്നത് തുണിയും തരങ്ങൾ മുഴുവനും ഈ ബഹിരന്റെ പട്ടണത്തിൽ നിന്ന് മേടിച്ചിട്ട് നാട്ടിലേക്ക് ഞാൻ അവരെ യാത്ര ചെയ്തു. നാട്ടിൽ കടന്നു ചെന്നു. കുഞ്ഞ് ജനിക്കുന്നത് വരെ ഞങ്ങൾ ജെൻഡർ ആരാണ് ഏതാണെന്ന് ചോദിക്കാൻ ഞങ്ങൾ പോയില്ല. ജനിച്ച ദൈവം കരങ്ങളിൽ തരുമ്പോൾ ഞങ്ങൾ അറിഞ്ഞു ഒരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. കെസിയായ എന്ന പേരിട്ട് എന്റെ കുഞ്ഞ് ഐസോടും ആരോഗ്യത്തോടും കൂടി ഇന്നിരിക്കുന്നു. കുഞ്ഞില്ലാതിരുന്നതിന്റെ ദുഃഖങ്ങളെ മാറ്റി ദൈവം മാറ്റിയെങ്കിലും വീണ്ടും ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുവാൻ മനസ്സ് താല്പര്യപ്പെട്ടില്ല. കാരണം ഇല്ലായ്മയുടെ നടുവിൽ ദൈവം തന്ന ഒരു ദാനം ഏറ്റവും വലുതാണല്ലോ. എങ്കിലും വിശ്വാസത്താൽ ഞങ്ങൾ പറഞ്ഞു, ദൈവം ഇനി ഒരു തലമുറയും കൂടെ തരികയാണെങ്കിൽ നമുക്ക് നാല് വർഷം കഴിഞ്ഞിട്ട് മതി എന്ന് സഹോദരിയനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു മതി, ദൈവം തരട്ടെ എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, മകളുണ്ടായി രണ്ടു വർഷം കഴിഞ്ഞ് ഇതുപോലെ തന്നെ ഒരു ദൈവദാസന്റെ ഭവനത്തിൽ രാത്രിയുടെ യാമം 12-12 മണി നേരത്തിൽ ഇരിക്കുമ്പോൾ ദൈവദാസൻ എന്നോട് പറയുകയാണ്, ചായ ഒരു പൈതലിനെ കൂടെ ദൈവം തരാൻ പോവുകയാണല്ലോ, ഒരു ശമുവേൽ ബാലനെ ദൈവം നിങ്ങളെ നിങ്ങൾക്ക് തന്ന് മാനിക്കാൻ പോകാൻ പോകുന്നു. വേഗത്തിൽ പറയട്ടെ, വീണ്ടും രണ്ടു വർഷം ആ മകന് വേണ്ടി കാത്തിരുന്നു. ഞങ്ങളുടെ ആഗ്രഹം അടുത്ത 4 വർഷം കഴിഞ്ഞ് ആ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് ദൈവം രണ്ടാമത്തെ വർഷം ആ മകൾ ജനിച്ച് 4-ാമത്തെ വർഷവും ദൂത് കേട്ട് 2-ാമത്തെ വർഷവും ആയപ്പോൾ തികഞ്ഞപ്പോൾ തന്നെ അമ്മയെ ഞങ്ങളുടെ മകനെ ആ ഉദരത്തിൽ ദൈവം തന്നെ മാനിച്ചു. ആ മകൻ ജനിക്കുന്നതിന് മുൻപ് തന്നെ അവന്റെ പേര് വെളിപ്പെടുത്തി. അതിന് വലിയൊരു സത്യം ഞാൻ പറയട്ടെ, അവനെ കാര്യങ്ങൾ ആയിരിക്കുന്ന സമയത്ത് ഇവിടുന്ന് 7-ാമത്തെ മാസത്തിലാണ് ഈ ബഹിരദേശത്ത് നിന്ന് നാട്ടിലേക്ക് ഡെലിവറി കിട്ടി പോകുന്നത്. ആ സമയത്ത് ഇവിടെ നമുക്ക് ജെൻഡർ തിരിച്ചറിയാനുള്ള റൈറ്റ്സ് ഉണ്ട്. പക്ഷേ 7-ാമത്തെ മാസത്തിലും ഈ കുഞ്ഞിന്റെ ജെൻഡറിനെ തിരിച്ചറിയുവാനായിട്ട് ഏതാണ്ട് മോർ ദാൻ 30 മിനിറ്റ്സ് സ്കാൻ ചെയ്യുന്ന ഡോക്ടറെ ട്രൈ ചെയ്തു. ഈ പൈതൽ കാലടിപ്പിച്ച് വെച്ചിരുന്നത് കൊണ്ട് ഏത് ജെൻഡറാണെന്ന് ഡോക്ടർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഡോക്ടറുടെ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങളോട് പറഞ്ഞു, എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത് പെൺകുഞ്ഞാണെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു, ഓക്കെ ഡോക്ടറെ സ്തോത്രം പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി നേരെ പോയി ആൺപൈതലിന് വേണ്ടി മാത്രമുള്ള ഡ്രസ്സുകൾ ഞങ്ങൾ മേടിച്ചിട്ട് ഇവിടെ ഞാൻ നാട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. നാട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ജെൻഡർ നോക്കാൻ പോയില്ല. വിശ്വാസത്താൽ ദൈവം തന്ന പേര് ഇമ്മാനുവേൽ എന്ന പേര് ഞങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തി. സിസേറിന്റെ തലേ ദിവസം രാത്രിയിൽ ഞാനും ആ റൂമിൽ ഇരിക്കുമ്പോൾ ദൈവത്തോട് ഞാൻ ചോദിച്ചു, കർത്താവേ ഞാനും കൂടെ ഇവരുടെ കൂടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം ഇവനെ വേഗത്തിൽ ഇവന്റെ പേപ്പേഴ്സുകൾ റെഡിയാക്കി ബഹിറിലേക്ക് മടക്കി കൊണ്ടുപോകാൻ വേണ്ടിയാണല്ലോ. ഞങ്ങൾ പേര് അങ്ങ് തന്ന ഇമ്മാനുവേൽ മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ, ഞാൻ വേറൊരു പേര് സെലക്ട് ചെയ്തിട്ടില്ല, പേര് വേണം എന്ന് പറഞ്ഞു. ദൈവം എന്നോട് ഒരു വചനം എടുക്കാൻ പറഞ്ഞു, എന്നെ ശരിയായ രീതിയിൽ വഴക്ക് പറഞ്ഞു. ആ വചനത്തിൽ കൂടി ദൈവം എന്നോട് ശാസിക്കുന്നത് പോലെ ഞാനൊരു വാക്ക് പറഞ്ഞാൽ പോവെന്ന് മാത്രമാണ്, ഞാൻ പറയത്തില്ല.
മാറ്റുന്നവനല്ലെന്ന് അതിരാവിലെയിൽ കരങ്ങളിൽ കുഞ്ഞിനെ കിട്ടുമ്പോൾ ചിരിച്ച മുഖവുമായി അവൻ എന്നെ നോക്കി തുള്ളുമ്പോൾ എന്റെ ഹൃദയം ദൈവത്തെ സ്തുതിക്കുന്നു. മാതാപിതാക്കൾ എന്നോട് പറഞ്ഞു എന്തുകൊണ്ടാണ് ജെൻഡർ അറിഞ്ഞിട്ട് നിങ്ങൾ എന്നോട് പറയാതിരുന്നത്. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, അറിയാവുന്ന ഒരാളെ ഉണ്ടായിരുന്നല്ലോ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനം, അവരാർക്കും കടക്കാരനല്ല, വന്ന നഷ്ടങ്ങളെ ദൈവം ലാഭമാക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ദൃഷ്ടാന്തം എന്താന്ന് അറിയണം. ആരാണ് നിങ്ങളുടെ മുന്നിൽ ദൃഷ്ടാന്തമായി നിൽക്കുന്നത്? ആരെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്? ആരോട് കൂടെയാണ് നിങ്ങൾ നടക്കേണ്ടത്? ആരെയാണ് നിങ്ങൾ കൊണ്ട് നടക്കേണ്ടത്? തിരിച്ചറിയണം. വീണ്ടും വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ അവന്റെ കാഴ്ചയുടെ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല. നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച കർത്താവായ യേശു ക്രിസ്തു ദൃഷ്ടാന്തം എന്താ പറയുന്നത്? അവൻ പാപം ചെയ്തിട്ടില്ല. അവനെ ഫോളോ ചെയ്യുന്ന ഒരു ദൈവമായത് പാപം ചെയ്യാൻ പാടില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമായതില് ഒരിക്കലും പാപം ചെയ്യാൻ പാടില്ല. വചന വേഗമായി പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിലായ ഒരുവനിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ആ ക്രിസ്തുവിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരണം. അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറയുന്നു. പ്രേക്ഷണം ഞാൻ പറയും, ക്രിസ്തുവായി മാറണം. പ്രേക്ഷണം കാരണം അവൻ വസിക്കുന്ന ഒരു മന്ദിരമെന്ന് നമ്മൾ പ്രസ്താവിക്കുമ്പോൾ പലരുടെയും ഹൃദയങ്ങൾക്കകത്ത് ജീവിതത്തിനകത്ത് ക്രിസ്തുവില്ല. ജീവിതത്തിൽ നടന്നു പോകുമ്പോൾ പലപ്പോഴും സ്ലിപ്പായി പോകുന്നു. പ്രേക്ഷണം അതിനെ വ്യക്തമായി പറയുന്നു, നിനക്ക് മുൻപേ അവൻ നടന്ന് നിന്റെ പാതകളെ അവൻ നിരപ്പാക്കുന്നതാ പറയുന്നത്. പ്രേക്ഷണം ഇനി എന്തുകൊണ്ടാ പലപ്പോഴും നമ്മൾ സ്ലിപ്പായി പോകുന്നത്? പ്രേക്ഷണം എപ്പോഴോ എവിടെയൊക്കെയോ ആ സാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു. ചെറിയ വിഷയങ്ങളാണെന്ന് വിചാരിച്ചിട്ട് പ്രേക്ഷണം നമ്മൾ ചെറിയ ഭാവങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകുന്നു. ചിന്തകളിൽ, വിചാരങ്ങളിൽ, വികാരങ്ങളിൽ പലപ്പോഴും നമ്മളിൽ പാപം നടന്നു വരുന്നു. പ്രേക്ഷണം നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തു ഫോളോ ചെയ്ത പാപമില്ലാത്ത ജീവിതം നമ്മൾ നയിക്കാൻ നമ്മൾ മുൻകൈയെടുക്കണം. പ്രേക്ഷണം വചനം വ്യക്തമായിട്ടും പറയുന്നുണ്ട്, നിങ്ങളിൽ ചിലർ അങ്ങനെ ഉള്ളവരായിരുന്നു. ദൈവത്തിന് പോലും അറിയാം. അവിടെ ദൈവത്തിന് നമ്മളോട് ക്ഷമിക്കുവാനുള്ള മനസ്സിനെയല്ലേ അവിടെ കാണിച്ചത്? കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ച കാലം അത്രയും പാപമില്ലാത്തവനായി തന്നെ ജീവിച്ചു. സാക്ഷ്യമാണ്, പാപിനിയായ ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇവരെ കല്ലെറിയണമെന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒരൊറ്റ മെസ്സേജിൽ ജനത്തെ മൊത്തം ഓടിച്ചു കളഞ്ഞില്ലേ? പ്രേക്ഷണം നിങ്ങളിൽ പാപമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവനെ ഇവിടെ ഇറങ്ങും. ഞാൻ വിശ്വസിക്കുന്നു അതിനകത്ത് അനേക മാനസാന്തരം ഉണ്ടായിരുന്നു. പ്രേക്ഷണം എല്ലാരും മടങ്ങിപ്പോയെങ്കിലും ആരല്ലേ, ഞാൻ വിശ്വസിക്കുന്നു ആ കൂട്ടത്തിനകത്തു നിന്ന് പലർക്കും മാനസാന്തരം ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കൊണ്ടുവരുവാൻ നമ്മുടെ ജീവിതത്തിനകത്തുള്ള പാപത്തിന്റെ കറകളെ നമ്മൾ കഴുകിയേ മതിയാകത്തുള്ളൂ. അത് കഴുകുവാനുള്ള ഒരൊറ്റ ടൂളിലേ ഉള്ളൂ. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ജീവന്റെ ജലനദി നമ്മുടെ ജീവിതത്തിനകത്ത് ഒഴുകുവാൻ, നിറഞ്ഞൊഴുകുവാൻ തുടങ്ങിയാൽ ഇതിനകത്തുള്ള പാപത്തിന്റെ കറകളെ അത് കഴുകിക്കളയും. തുടക്കത്തിൽ അല്പം കലക്ക വെള്ളങ്ങളായിട്ടൊക്കെ തോന്നുമെങ്കിലും ശുദ്ധീകരണത്തിന്റെ ദിവസങ്ങളായിരിക്കുന്നത്. ഹല്ലേലൂയ്യ സ്തോത്രം. ഇന്നും ജീവിക്കുന്ന ഒരു രക്തം, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ഒരു കല്ലറയ്ക്ക് അകത്ത് ഒതുക്കുവാൻ കഴിയാതെ പോയത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിനെ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ്യ. അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ ഫോളോ
ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഞാനും നിങ്ങളും അമേൻ തിരിച്ചറിയണം. നമ്മുടെ അന്തരശുദ്ധി, നമ്മുടെ ഹൃദയശുദ്ധി നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടായേ മതിയാകൂ. അന്ത്യകാലം അടുത്തിരിക്കുമ്പോൾ ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ സത്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം. വഞ്ചന ഉണ്ടാകരുത്, നമ്മുടെ നാവിൽ പറയുക പോലും വരുത്. വഞ്ചിച്ചിട്ടല്ല നമുക്ക് നേട്ടം ഉണ്ടാക്കേണ്ടത്. സ്വർഗസ്ഥനായ പിതാവായ ദൈവം, അനുഗ്രഹത്തിന്റെ അധിപതിയായ ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, നമ്മുടെ പിതാവായി നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ആ അനുഗ്രഹത്തെ തേടി നമ്മൾ ചെല്ലുന്നവരായി മാറണം. അതിനാണ് നമ്മുടെ മുൻപിൽ ക്രിസ്തു എന്ന അവയെ സ്തോത്രം ദൃഷ്ടാന്തത്തെ വെച്ചിരിക്കുന്നത്. ക്രിസ്തുവിനെ ഒന്ന് നോക്കിയ എത്രത്തോളം നിറവാനകത്തുള്ളത്. പറഞ്ഞാലും പറഞ്ഞാലും മണിക്കൂറുകൾ സംസാരിച്ചാലും തീരാത്തോളം കാലം അവൻ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പരിഹാരം പറഞ്ഞു നന്മയല്ലാതെ ഒന്നും ചെയ്തിടാത്തവനാണ്. ദോഷം ചെയ്യാത്ത ദൈവം, വർത്തിക്കാത്ത ദൈവം. ഇന്ന് നിനക്കിത് തരാമെന്ന് പറഞ്ഞിട്ട് നാളെ തരത്തില്ല, നീ ഇതിന്റെ മണിയോക്കി പോകാന്ന് പറയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ വിശ്വസ്തനായ ദൈവമാണ്. വാക്തത്വങ്ങളിൽ വിശ്വസ്തനും വാക്ക് മാറാത്തവനുമായിട്ട് ഒരുവൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പിതാവായ ദൈവമാണ്. ക്രിസ്തുവിൽ കൂടി നമുക്കതൊരു പ്രോമിസ് ആയി തന്നിട്ടുണ്ടെങ്കിൽ പുത്രന്റെ നാം മഹത്വപ്പെടേണ്ടതിന് വേണ്ടി അവൻ ചെയ്തിരിക്കും. അവൻ മരണത്തെ ജയിച്ച കഥ, പലരുടെയും മരണത്തിൽ നിന്ന് ജീവനത്തിന്റെ മരണത്തിൽ നിന്ന് വിടിവിച്ച കർത്താവ്. ഞാൻ വിശ്വസിക്കുന്നത് ഈ ബൈബിളിലെ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ ഡോക്ടറിനോട് പറഞ്ഞു 2018 നിന്റെ ലാസ്റ്റ് വർഷമായിരിക്കും എന്ന് പറഞ്ഞു. നീ നിന്റെ ശവപ്പെട്ടി ഒരുക്കണം ജോണ എന്ന് പറഞ്ഞ ഡോക്ടറിന് മുന്നിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിക്കുന്ന സാക്ഷിയായിട്ട് എനിക്ക് നിൽക്കുവാൻ കഴിഞ്ഞു. ആ ഡോക്ടറിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു നീ മരിക്കും. 2015 നവംബർ ഡിസംബർ കാലയളവിനകത്ത് എന്നെ നോക്കി മുഖത്ത് നോക്കി പറയുക നീ നീ ഈ ഹോസ്പിറ്റലിലേക്കോ എന്നെ പോലെ ഒരു ഡോക്ടറിന്റെ അടുക്കിലേക്ക് നീ പോകരുത്. ഈ ബഗമിലെ നമ്പർ വൺ റുമാറ്റോയിഡ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് അറബി ഡോക്ടർ. ഈ ഡോക്ടർ പറഞ്ഞു ഇനി എനിക്കൊന്നും ചെയ്യാനില്ല. ഈ ലോകത്തിൽ റുമാറ്റോയിഡ് ആർത്രൈറ്റിസിന് മലയാളത്തിൽ പറഞ്ഞാൽ ആമവാദം, അതിന്റെ 700 ചില്ലുവാനും വേഷം കൊണ്ട് അതിന്റെ ഏറ്റവും ഗ്രേഷ്യസ് ആയിട്ടുള്ള അവൻ ഹയസ്റ്റ് ആയിട്ടുള്ള വേഷനാണ് എനിക്ക് എഫക്ട് ചെയ്തത്. ഈ രോഗം വന്ന് 2008 മുതൽ ഞാൻ രോഗത്താൽ പിടിപ്പെട്ടവനായി മാറി. എന്റെ ഈ ലെഫ്റ്റ് ഹാൻഡ് പൊങ്ങത്തിലായിരുന്നു, തളർന്ന് കടക്കുകയായിരുന്നു. പ്രശ്നം ഇന്ന് ഈ പൊക്കി പിടിച്ചിരിക്കുന്ന കരം പൊങ്ങത്തിലായിരുന്നു. പ്രിയതുപോലെ ഈ വിരലുകൾ വിശാലിന്റെ കരം പോലെ ഇങ്ങനെ ഇരിക്കത്തില്ലായിരുന്നു, നൂരത്തുമില്ലായിരുന്നു, മടങ്ങത്തുമില്ലായിരുന്നു. അതി സഹിക്കുവാൻ കഴിയാ 3 പെയിൻകില്ലറൊക്കെ ഇഞ്ചക്ഷൻ മെഡിക്കൽ കോളേജിൽ പോയി കടന്ന് രാത്രിയുടെ യാമത്തിൽ 3 പെയിൻകില്ലർ വരെ എടുത്തിട്ട് പോലും പെയിൻ എനിക്ക് സഹിക്കാൻ കഴിയാതെ പോയ ദിവസങ്ങളും രാത്രികളും രാവുകളും ഉണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ ഒരൊറ്റ ഗുളിക എടുക്കാൻ കഴിയത്തില്ല. ഈ രോഗത്തിന് വേണ്ടി എടുക്കുന്ന എല്ലാ ഗുളികകളും എനിക്ക് അലർച്ചയായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഇനി നിനക്ക് ജീവനില്ല, കാരണം ഈ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്റെ അസ്ഥികളെ മാത്രമല്ല ബാധിച്ചത്, എന്റെ ലങ്സിനെ ബാധിച്ചു, എന്റെ ഹൃദയത്തെ ബാധിച്ചു, എന്റെ കിഡ്നിയെ ഫെയിലാക്കാൻ തുടങ്ങി, എന്റെ കാഴ്ച നശിച്ചു, ഞാൻ സംസാരിക്കാത്തൊരു വ്യക്തിയായി മാറി, എനിക്ക് ശബ്ദമില്ലായിരുന്നു. പ്രിയ ദൈവജനമേ, വില്ലേമേ, ഞാൻ ഒരു മിനിറ്റിൽ കൂടി എനിക്ക് സംസാരിക്കാൻ കഴിയത്തില്ല. ബാക്കി പറയുന്ന മിനിറ്റുകളിലൊക്കെ ഞാൻ സംസാരിക്കും, പക്ഷേ ഇരിക്കുന്നതോ അടുത്തിരിക്കുന്നതോ ആയിട്ടുള്ള ഒരൊറ്റ വ്യക്തിക്ക് കേൾക്കുവാൻ കഴിയത്തില്ല, കാരണം ശബ്ദം പുറത്തു വരുത്തില്ലായിരുന്നു. കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു തുടങ്ങി, കിഡ്നി വീക്കായി, ലങ്സിലേക്ക് അത് ബാധിച്ചു, ശ്വാസം മുട്ടലായി. പ്രൈസ് ഗോഡ്, എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്നെ തൊടുവാൻ കഴിയാത്തതുപോലെ വേദന, എന്റെ വൈഫിന് എനിക്ക് എന്നെ ഒന്ന് തടവി തരാൻ പോലെ വയ്യാത്തൊരു വേദന. 2015 ഞാന് ഈ ഡോക്ടർ പറഞ്ഞ അമേൻ ലോകത്തിന്റെ ദൂതം കേട്ട് നാട്ടിലേക്ക് എന്റെ വെക്കേഷന് വേണ്ടി ഞാൻ കടന്നു ചെല്ലുമ്പോൾ 2016 എന്നോട് ഡോക്ടർ പറഞ്ഞതാണ് നീ കൂടിപ്പോയ മാക്സിമം 2018 നീ ക്രോസ് ചെയ്തിട്ടുണ്ട് എന്നോട് പറഞ്ഞത്. നിന്റെ ശവപ്പെട്ടി നീ ഒരുക്കിക്കോ എന്നെ മുഖത്ത് നോക്കി പറഞ്ഞതാ.
ഈ ഡോക്ടർ. രണ്ടായിരത്തി പതിനാറ് ജനുവരി ഫസ്റ്റ് വീക്കിൽ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി കടന്നു വന്ന ഒരു ദൈവദാസനിൽ കൂടി ദൈവം അരുളപ്പാട് അറിയിച്ചു. കേൾക്കണ്ടേ ദൈവജനമേ, തോണച്ചായ ഈ വർഷം ഞാൻ നിനക്കൊരു വലിയ ഗിഫ്റ്റ് തരാൻ പോവുകയാണ് എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. റിസീവ് ചെയ്യാൻ നീ റെഡിയാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞ എല്ലാം വാക്തത്വങ്ങളിൽ വിശ്വസിച്ച് വാക്തത്വങ്ങളെ മാത്രം പ്രാപിച്ച ഈ കുടുംബത്തോട് പാസ്റ്റർ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? പറയാൻ പറഞ്ഞു. നീ നാളുകളിൽ അനുഭവിക്കുന്ന സ്ട്രഗിൾ ചെയ്യുന്ന നിന്റെ രോഗത്തിൽ നിന്ന് ദൈവം ഈ വർഷം നിന്നെ പൂർണ്ണമായും വിടുവിക്കാൻ പോവുകയാണ്. ഇതിന്റെ രേഖകളെ നിങ്ങൾക്ക് എന്റെ വീഡിയോയിൽ കൂടി കാണാൻ കഴിയും. ആ കാലഘട്ടത്തിൽ എന്റെ കൈകളിൽ രേഖകളില്ലായിരുന്നു, ഈ മറുവശത്തുള്ള ചുളുക്കങ്ങളില്ലായിരുന്നു. എന്റെ കയ്യിൽ കെട്ടുന്ന വാച്ചിന് ഭയങ്കര വലുപ്പമായിരുന്നു, ഭയങ്കര സ്ലിമ്മിംഗ് ആയിട്ടുള്ള ശരീരമായിരുന്നു എന്റെ ജീവിതം. ഉറങ്ങാത്ത രാത്രികൾ, നടക്കുവാൻ കഴിയാത്ത ദിവസങ്ങൾ, ഞാൻ വിശ്വാസത്താൽ ഞാൻ എന്റെ സഹധർമ്മിനെ ഞങ്ങൾ ഒരുമിച്ച് ഏറ്റെടുത്ത് കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സെപ്റ്റംബർ ഒക്ടോബർ എന്ന ഒരു മാസമായപ്പോൾ എന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന രോഗങ്ങൾ എല്ലാം ഒരൊറ്റ ഗുളിക പോലും എടുക്കുവാൻ ആവശ്യമില്ലാതെ വണ്ണം എന്റെ ജീവിതത്തിൽ നിന്ന് തുടച്ച് നീക്കി കളഞ്ഞു. എനിക്ക് ഇങ്ങനെ മടക്കുവാൻ കഴിയത്തില്ലായിരുന്നു. മടക്കുവാൻ കഴിയാതെ എന്റെ കരങ്ങളെ ചലിപ്പിക്കുവാൻ എന്റെ ദൈവത്തെ ശക്തനാക്കിയെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിൽ സമയം ദൂരിക്കുക. നിന്റെ അശക്തിയെ മാറ്റുന്ന ഒരു ശക്തി ഇന്ന് രാത്രി കാലത്തെ ജീവിതത്തിലേക്ക് വരിക. അങ്ങനെ നിറക്കുകൾ എന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ഒരു ശക്തി നിന്റെ ജീവിതത്തിലേക്ക് വരിക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ആ ക്രൂശിൽ മരണപ്പെട്ടവന്റെ ജീവിതം എന്റെ എന്നെ വിലക്ക് വാങ്ങുന്നതിന് വേണ്ടിയാണ് വിശ്വസിക്കാൻ ഇന്ന് മുതൽ നമ്മൾ കോരിക്കണം. ഞാൻ എനിക്കുള്ളവനല്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. വിലയ്ക്ക് വാങ്ങിയതാണെന്ന്, ആ വിലയ്ക്ക് വാങ്ങിയവന് ഉള്ളതാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണമേ ദൈവജനമേ. അത് തിരിച്ചറിഞ്ഞ നമ്മൾ പാപത്തിന്റെ വഴിയിലേക്ക് പോകത്തില്ല. അമേൻ, അമേൻ സ്തോത്രം, ആരാധന സ്തോത്രം. ദുരുപായം നമ്മൾ അമേൻ നമ്മളിൽ വരികയില്ല, പാപം ചെയ്യത്തില്ല. വഞ്ചന നമ്മൾ നിരൂപിക്കുന്നത് പോലില്ല. കാരണം വഞ്ചിക്കാനായിരുന്നെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിന് വേണമെങ്കിൽ ആ ക്രൂശുമരണം ഒഴിവാക്കാമേ. ലോകത്തിന്റെ ന്യായവിധിയുടെ മുമ്പിൽ ഒരൊറ്റ വട്ടം കേട്ടു പറഞ്ഞാൽ മതി, നോക്കെ ഞാൻ പോക്കോളാം, ഞാൻ ഇനി ആ ദൈവത്തിന്റെ എന്റെ പിതാവിന്റെ നാമം എടുക്കത്തില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ വഞ്ചിക്കാതെ നമുക്ക് വേണ്ടി യാഗമായി തരുന്നത്. നമ്മളെ വേണമെങ്കിൽ വഞ്ചിക്കാമായിരുന്നു, വഞ്ചിക്കാൻ വേണ്ടി അല്ല കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്, എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ വേണ്ടി, എന്നെയും നിങ്ങളെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടിയാ. നമ്മൾ വിചാരപ്പെടുന്നു നാളെ കുറിച്ച്, നമ്മൾ വിചാരപ്പെടുന്നു. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് ദൈവത്തിനൊരു ദർശനമുണ്ട്. ഈ സഭ തുടങ്ങിയ കാലഘട്ടത്തിൽ അവൻ ഞാനിങ്ങനെ ദൈവത്തോട് പല ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട്. എടാ ജോണേ, നീ നിന്റെ മക്കളെ ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. നാളെ ആ ഒരു കാലഘട്ടം വരും, നീ എന്തൊക്കെ ചെക്ക് ചെയ്യും? വെറുതെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഒരു ഹോസ്റ്റലിലേക്ക് വിട്ട് ഏതെങ്കിലും ഒരു കോളേജിൽ പൊക്കോടാ എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോകുമോ? ഇല്ലല്ലോ. നമ്മളാരെങ്കിലും അത് ചെയ്യുമോ? ഇല്ല, ഒരിക്കലും ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. അവനെ അവിടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവളെ അവിടെ കൊണ്ടു ചെല്ലുന്നതിന് മുമ്പേ ഞാൻ ആ കോളേജിനെ കുറിച്ച് പൂർണ്ണമായ രീതിയിൽ സ്റ്റഡി ചെയ്യും. ആ കോളേജിന്റെ സുരക്ഷിതത്വം, നമ്മുടെ പൈതൽ അവിടെ പോയാൽ അവിടുത്തെ സുരക്ഷിതത്വം, അവന് താമസിക്കാനുള്ള ഹോസ്റ്റലിലെ സൗകര്യം, ഭക്ഷണത്തിന്റെ സൗകര്യം, എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ടല്ലേ. എല്ലാം ഓക്കെ ആണെങ്കിലല്ലേ അവനെ അവിടെ വിടത്തുള്ളൂ. ഇല്ലയോ വാസ്തവല്ലയോ? അവിടെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്ന് നമുക്ക് തോന്നിയാൽ അവിടേക്ക് അവനെ വിടുമോ? ഇല്ല. എന്നോട് ചോദിച്ചെടാ, ഈ ലോകത്തിലായിരിക്കുന്ന നിനക്ക് നിന്റെ മക്കളെ കുറിച്ച് ഇങ്ങനെ വിചാരമുണ്ടെങ്കിൽ എടാ, നിന്നെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഒഴിവാകുന്നതിന് മുമ്പേ കണ്ടതാണ്. എടാ, ഈ ലോകത്തെ എനിക്ക് നല്ലതൊന്നും അറിയാം. എന്റെ സ്വന്തം പുത്രനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ തന്നെ എനിക്കറിയാം ഈ ലോകം എന്താണ്.
ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നിനക്ക് വേണ്ടുന്നത് ഈ ലോകത്തിൽ ഒരുക്കാതെ ഞാൻ നിന്നെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കുന്ന നീ വിശ്വസിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം. എനിക്ക് നിനക്ക് വേണ്ടുന്നത് എല്ലാം ഞാൻ ഇവിടെ കരുതി വെച്ചിട്ടാ. നിന്റെ ലോകത്തിലുള്ള ഒരു മാതാവിന്റെ ഉദരത്തിലേക്ക് ഞാൻ നിന്നെ അയച്ചിരിക്കുന്നത്. അവർക്ക് ഗർഭം ധരിക്കുവാനുള്ള കൃപ കൊടുത്തത് ഞാനാ. നിന്നെ വഹിച്ചതും അവൻ നടത്തിയതും ഒക്കെ ഞാനാ. അവരൊരു ഉപകരണം മാത്രമായിരുന്നു. നീ അവർക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തിന്റെ ഒരു പകുതി എനിക്ക് തരാൻ നീ ഇഷ്ടപ്പെടുമോ? നിന്നെ സൃഷ്ടിച്ചവനെ നീ എന്തുകൊണ്ടാ ബുധിക്കാതെ? സൃഷ്ടിയെ നീ ബുധിക്കുന്നു, സൃഷ്ടിച്ചവനെ എന്തുകൊണ്ടാ ബുധിക്കാതെ? എന്തുകൊണ്ടാ നീ അവനെ ഫോളോ ചെയ്യാതെ? നമ്മൾ ഓരോരുത്തരെയും ദൈവം ഓരോ പർപ്പസിലാണ് ഈ ലോകത്തിനകത്ത് വെച്ചിരിക്കുന്നത്. വെറുതെ അല്ല, ഈ ലോകം താൽക്കാലികമാണെന്ന് വളരെ വ്യക്തമായി പറയുന്നു. ഞാൻ പണ്ട് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പേ വിശ്വാസത്തിൽ വന്നൊരു സമയപരിധി വരെയും ഞാൻ പറയുമായിരുന്നു, വെക്കേഷന് പോകുമ്പോ ഞാൻ എല്ലാവരും പറഞ്ഞു ഞാൻ എന്റെ നാട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ പത്തനാപത്തെ ദേശത്തേക്ക് പോവാന്ന് പറഞ്ഞു. കാരണം ഇതെന്റെ ദേശമല്ല. ബഹറിലാണെങ്കിലും പത്തനാപുരത്താണെങ്കിലും അമേൻ അടൂരാണെങ്കിലും പത്തനംതിട്ടയിലാണെങ്കിലും അന്ന് അമേരിക്കയിലാണെങ്കിലും അഹങ്കരിക്കേണ്ട, ഇതൊന്നും നമ്മുടെ ദേശമല്ല. പ്രശ്നമാണ്, അവന്റെ യഥാർത്ഥമായ റിയൽ പാസ്പോർട്ട് അവന്റെ കയ്യിൽ ഇരിക്കുന്നതേ ഉള്ളൂ. ഇതുവരെ അവന്റെ കയ്യിൽ വന്നിട്ടില്ല. ഈ നമ്മുടെ കരത്തിൽ വലിയ തെറ്റുമാറ്റിരിക്കുന്ന പാസ്പോർട്ടിനെ കണ്ടിട്ട് അഹങ്കരിക്കരുതേ. ഇത് നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഒരു പാസ്പോർട്ടല്ല, എല്ലാം നീങ്ങിപ്പോലും. ഈ ലോകം, ഈ ലോകത്തിന്റെ മോഹങ്ങൾ നീങ്ങിപ്പോലും. നിലനിൽക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ സ്വന്തം രാജ്യം, നമ്മുടെ പിതാവിനോടൊത്തുള്ള വാസം. ഹൃദയ വാഞ്ച ഉണ്ടാകുന്നു നമ്മുടെ ഹൃദയത്തിൽ. ഇരുപത്തിമൂന്നാം ഭാഗം ഇങ്ങനെ പറയുന്നു, തന്നെ ശകാരിച്ചിട്ട് പകരം കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണിപ്പെടുത്താതെ. ശകാരത്തിന് പകരം ശകാരം പാടില്ല, ഭീഷണിക്ക് പകരം ഭീഷണി ചെയ്യാൻ പാടില്ല. ദൈവമക്കൾ ഞാൻ എന്റെ സാക്ഷ്യത്തെ ഒന്നുകൊണ്ട് കണക്ട് ചെയ്യട്ടെ. ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ അതിനകത്ത് ദുഃഖിച്ചും വിലപിച്ചും ഇരിക്കരുത്. എന്നോട് മരണം പറഞ്ഞ ഡോക്ടറുടെ മുന്നിൽ ഞാൻ തിരിച്ച് 2017 ജാനുവരിയിൽ കടന്നു ചെന്നിട്ട് സാക്ഷ്യം പറഞ്ഞു. കാരണം എനിക്ക് ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത് എന്റെ സഭയാണല്ലോ. 2016 സെപ്റ്റംബറോടുകൂടി ഞാൻ പൂർണ്ണ സൗഖ്യമുള്ളവനായി സംസാരശേഷി തിരിച്ചു കിട്ടി, കൈ പൊങ്ങാൻ തുടങ്ങി, ചലിപ്പിക്കാൻ തുടങ്ങി, നൃത്തം ചെയ്ത് ആരാധിക്കാൻ തുടങ്ങി. കൈവേദന ഉള്ളപ്പോഴും ആരാധനയുടെ സമയത്ത് ഞാൻ ഫ്രീ ആകട്ടോ. പറയാൻ നിന്ന ഒത്തിരിയുണ്ട്. അങ്ങനെ സഭയിൽ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം ഞാന് 2008 എനിക്ക് തോന്നുന്നു കണ്ണൂരുള്ള ഒരു ഡോക്ടറാണ്, ഇന്നും എന്റെ നല്ല സുഹൃത്താണ് ആ ഡോക്ടർ. ഈ വകന്റെ പട്ടണത്തിൽ ഒരു ഹോസ്പിറ്റലുള്ള ജലീൽ എന്ന് പറയുന്ന ഒരു മുസ്ലിം ഡോക്ടറാണ് എന്റെ രോഗത്തെ ഡയഗ്നോസ് ചെയ്തത്. ആ ഡോക്ടർ എന്നോട് പറഞ്ഞത്, ജോണെ നിന്നോടുള്ള സ്നേഹവും കരുതലും കൊണ്ട് ഞാൻ ഒരു അഡ്വൈസ് തരികയാണ്, നിനക്ക് ഒരു പ്രിപ്പയർ ആകാൻ വേണ്ടി എന്നോട് പറയുകയാണ്, നിന്റെ ജീവിതകാലം, നീ ആയുസ്സുള്ള കാലം മുഴുവനും ഇനി പെർമനന്റ് ആയിട്ട് ഒരു ഗുളി കഴിക്കേണ്ടി വരും എന്ന് പറയും. ഈ രോഗം അങ്ങനത്തെ രോഗമാണെന്ന് പറയും. വേഗത്തിൽ പറയട്ടെ, ആദ്യത്തെ ടെസ്റ്റ്, അവസാനത്തെ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ആ ഡോക്ടറെ അടുക്കാണ് പോയത്. കാരണം എനിക്ക് പ്രൂവ് ചെയ്യണമല്ലോ, ന്യൂ ഇയറിന് എനിക്ക് രാത്രിയിൽ സാക്ഷ്യം പറയുവാനായിട്ട് ടെസ്റ്റ് റിപ്പോർട്ട് വേണമല്ലോ. ഡോക്ടറെ ചെന്ന് കണ്ടു, എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നീ ജോണ് തന്നെയാണോ? ആദ്യത്തെ ചോദ്യം. നീ എന്താ കൈയൊക്കെ? ഞാൻ ഷേക്കാൻ കൊടുത്തു. പണ്ട് എനിക്ക് ഷേക്കാൻ കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു, വൈഷ്ണവ് ആർക്കും ഷേക്കാൻ കൊടുക്കാൻ പറ്റത്തില്ല എനിക്ക്. അതുപോലെ വേദന ആയതുകൊണ്ട് ഡോക്ടറെ ഞാൻ ഷേക്കാൻ കൊടുത്തു. കൈ പിടിച്ച് നോക്കിയിട്ട് പറയാം, നീ ജോണാണോ? ഇങ്ങോട്ട് ചോദിക്കുക. ആ ഡോക്ടറാണ് എനിക്ക് പെയിൻ കില്ലറായിട്ട് എന്റെ ഈ തോളലിൽ അവൻ എല്ലാകത്ത് ശേഷം തന്ന വ്യക്തിയാ പോലെ. നീ അല്പമെങ്കിലും എനിക്ക് ആശ്വാസം വരട്ടെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറിന്റെ ബ്ലഡ് റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. ഞാൻ എന്റെ ടെസ്റ്റിമണി ഡോക്ടറോടായിരിക്കും ആദ്യം പറയുന്നത്, കാരണം ഡോക്ടറാണല്ലോ ഈ രോഗത്തെ ഡയഗ്നോസ് ചെയ്തതും എന്നെ അയച്ചതും.
ഈ റിസൾട്ട് വന്ന് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ദുബൈയിൽ പോയിട്ടാണ് എന്റെ റിസൾട്ട് വരുന്നത്. മൂന്നാമത്തെ ദിവസം ഞാൻ കടന്നു ചെല്ലുമ്പോൾ ഈ റിസൾട്ട് കണ്ട ഡോക്ടർ ഞെട്ടിയതുപോലെ ചാടി എഴുന്നേറ്റ് കസേരയിൽ. എന്നിട്ട് അവരുടേതായിട്ടുള്ള ഭാഷയിൽ ദൈവത്തെ സ്തുതിക്കണം. അവരുടെ ആ ഒരു ഇതിൽ എന്നോട് പറഞ്ഞ ജോണേ, ഞാൻ വയലന്റ് ആയതല്ല, ഈ ഒരു സർപ്രൈസ് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയതാണ്. ആ ഡോക്ടർ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കേൾക്കണമോ? റൂമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് വന്ന ഒരു രോഗിയുടെ ബ്ലഡ് ഏത് കാലത്ത് ചെക്ക് ചെയ്താലും, മരുന്ന് കഴിച്ച് അവനൊരു സ്ട്രീൻ ലൈനിൽ വന്നു കഴിഞ്ഞാലും, എവിടെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും റൂമാറ്റോയ്ഡ് ഉള്ളവനാണെന്ന് തെളിയിക്കുന്ന ഒരു 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 ടെസ്റ്റ് അതിനകത്ത് കാണും, ഒരു റിസൾട്ട് അതിനകത്ത് കാണും. എടാ ജോണേ, അത്രയ്ക്ക് ഫ്രീ ആയതുകൊണ്ട് എന്നോട് അങ്ങനെയൊക്കെ വിളിക്കുന്നത്. എടാ ജോണേ, നിന്റെ ഈ ബ്ലഡിൽ അങ്ങനെ ഒരു രോഗം ഉണ്ടായിരുന്നതായിട്ട് പോലും കാണിക്കുന്നില്ലതാ. എന്റെ ദൈവം തുടച്ചു നീക്കിയാൽ അവൻ അംശങ്ങൾ പോലും അതിനകത്ത് കാണത്തില്ല, കാണത്തില്ല. ഡോക്ടർ ചെല്ലുന്ന രോഗികളോട് സാക്ഷ്യം പറയുന്ന പറയുന്നത് പുള്ളിക്ക് ഇന്നത്തെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് പോകുന്ന സമയത്ത് വീണ്ടും എന്നോട് പറയടാ, ഫ്രീ അല്ലേ, ഇൻഷുറൻസ് ഉള്ളതല്ലേ, എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് ഒരു വിശ്വാസം വരുന്നില്ല, നിന്റെ റൂമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യും. ഞാൻ പറഞ്ഞു എത്ര വേണമെങ്കിലും എടുക്കുക, എത്ര കുപ്പി വേണം, ആഴ്ചക്ക് ആഴ്ചക്കുള്ളത് വേണം, ഞാൻ തന്നിട്ട് പോകാന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ആ ഓരോ റിസൾട്ടുകൾ വരുമ്പോഴും ഇന്നും അതിനകത്ത് അതിന്റെ ഒരു അംശം പോകുന്നില്ല. തുടർന്ന് ഞാൻ എന്റെ മരണത്തെ പ്രസ്താവിച്ച ഡോക്ടറുടെ മുൻപിൽ ഞാൻ കടന്നു ചെയ്തു. ഞാൻ ഒരിക്കലും ആ ഡോക്ടറെ കുറ്റം വിധിക്കത്തില്ല. ആ ഡോക്ടർ പറഞ്ഞത്, ജോണെ, എന്റെ കാരിയറിൽ നിന്നെപ്പോലെ ഒരു രോഗി എന്റെ അടുത്ത് വന്നിട്ടില്ല. മരുന്ന് കഴിച്ചാൽ ഒന്നും ഏൽക്കാത്ത ഒരു രോഗിയിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹെൽപ്പ് മീ. ഈ സാക്ഷ്യം കേട്ട ഡോക്ടർ ഉണ്ടല്ലോ, എന്നെ എന്നെ ആകുന്നത് നോക്കി ഒന്ന് വേദനിപ്പിക്കാൻ. പുള്ളിക്കറിയാം എവിടെയൊക്കെ അടിച്ചാൽ എനിക്ക് വേദന എടുക്കുന്നു, പുള്ളിക്ക് നല്ലോണം അറിയാം. കാരണം ആഴ്ചക്ക് ആഴ്ചക്ക് ഞാൻ ട്രീറ്റ്മെന്റ് മുക്കൊണ്ടിരുന്ന വ്യക്തിയാണ്. പുള്ളി മാക്സിമം നോക്കി, എന്റെ കൈ പൊക്കി മടക്കി ഓടിക്കാനും എല്ലാം നോക്കി. അവസാനം പറഞ്ഞു, ഞാൻ സുല്ലിട്ടുള്ള നീ മുസ്ലിം ഡോക്ടർ എഴുന്നേറ്റ് നിന്നിട്ട് വിശ്വസിക്കണമേ, സല്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു, നിന്റെ വിശ്വാസം വിശ്വസിക്കുന്ന ദൈവം സത്യമുള്ള ദൈവമാണ്. സല്യൂട്ടിങ് ഞാൻ സല്യൂട്ട് ചെയ്യുന്നു പറഞ്ഞു. ഈ ദൈവത്തെയാണ് നമ്മള് വിശ്വസിക്കേണ്ടത്, ഈ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അല്പം പോലും വ്യത്യാസം അവൻ അവൻ അല്പം പോലും അവന്റെ അംശങ്ങൾ വെക്കാതെ പൂർണ്ണമായും നിന്നെ സൗഖ്യമാക്കുന്ന, പൂർണ്ണമായും നിന്നെ വിടുവിക്കുന്ന, പൂർണ്ണതകളിലേക്ക് എത്തിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ സാക്ഷീകരിക്കേണ്ടത്. ഇതിന്റെ അവസാന വാക്യത്തിൽ പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തു അവിടെ പറഞ്ഞേക്കുന്നത്, അവൻ അവിടെ എന്താണ് ചെയ്തത്, ന്യായമായി വിധിക്കുന്നവെങ്കിൽ അവൻ കാര്യം ഏൽപ്പിച്ചു കൊടുക്കാനുള്ള മനസ്സ് മതി. വിശ്വാസത്തോടുകൂടിയുള്ള ഹൃദയം അവന്റെ കരുണയെയും നമ്മുടെ കഷ്ടതകളെയും പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നീ സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റും. ആരതയ്യ ആലലിയ സ്തോത്രം. ആലലിയ നമ്മളെ തന്നെ വഞ്ചിക്കരുത്. ഒന്ന് കൊരിന്ത്യർ അതിന്റെ ആറ് അതിന്റെ ഒമ്പതാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിക്കും. സത്യം അറിഞ്ഞ നമുക്ക് വേണ്ടുന്നത് പിന്നെ സ്വാതന്ത്ര്യമാണ്. സത്യം അറിഞ്ഞവൻ ആ സത്യത്തിൽ കൂടി നടന്നെങ്കിൽ മാത്രമേ, ആരാണ് സത്യം? കർത്താവായ യേശു ക്രിസ്തുവാണ് സത്യം. ഹല്ലേലൂയ സ്തോത്രം. ആ സത്യത്തിന്റെ പാതയിൽ കൂടി നമുക്ക് നടക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കത്തുള്ളൂ. മറ്റുള്ളവരെ വഞ്ചിക്കരുതെന്ന് വാക്യം പറഞ്ഞ് ഓർമ്മിപ്പിച്ച് നമ്മളെ പത്രോസപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിച്ച പോലെ തന്നെ പറയുകയാണ്, നിങ്ങൾ തന്നെത്താനെ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ഹല്ലേലൂയ. വഞ്ചിക്കപ്പെട്ടിട്ട് പിന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. പ്രാർത്ഥിക്കുന്ന വാസ്തവം പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാർത്ഥിക്കാൻ കടന്നു വന്ന ദേവദാസിയെ കുറ്റം പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. നീ നിന്നെ തന്നെ വഞ്ചിച്ചിരിക്കുക. പാപം ചെയ്യരുതെന്ന് പറഞ്ഞു. പാപം ചെയ്യരുതെന്നല്ല, നീ നോക്കിയാൽ തന്നെ പാപമാണെന്നാണ് പറഞ്ഞത്. നോക്കുക പോലും ചെയ്യരുത്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്റ്റാൻഡേർഡ് ന്യായപ്രമാണം പറഞ്ഞു, പാപം ചെയ്യരുത്,
നീ ദുരാഗ്രഹത്തോടുകൂടി ദുർമോഹത്തോടുകൂടി നീ ഒരു സ്ത്രീയെ നോക്കിയാ നീ പറഞ്ഞിരുന്ന, നീ അവളെ പോയി സ്പർശിക്കേണ്ട, നീ അവളെ പരിഗ്രഹിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട, നീ അവന് അവളെ ആ ആഗ്രഹത്തോടുകൂടി ഒന്നും നോക്കിയാൽ പോലും നീ പറഞ്ഞിരുന്ന. അപ്പോൾ പാപത്തിന്റെ അംശം എവിടെ കിടക്കുന്നു? ദൈവസന്നിധിയിൽ ചെറുതെന്നോ വലുതെന്നോ ഉള്ള പാപത്തിന് കാര്യമില്ല. നീ ചെറുതാണെങ്കിലും ഒരു പൊടിയുടെ പാപമാണെങ്കിലും അത് പാപം പാപമാണ്. ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയണം നമുക്ക്. ആയതിന് കർത്താവ് യേശുക്രിസ്തുവിനെ വഹിക്കുന്നവരെ നമ്മൾ മാറണം. ക്രിസ്തു വസിക്കുന്ന മന്ദിരമാക്കി നമ്മുടെ മന്ദിരത്തെ മാറ്റണം. ആയതിന് നമ്മൾ എപ്പോഴും വിശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണം. ലോകപ്രകാരം നോക്കിയാൽ നമ്മുടെ അമ്പലങ്ങള് പള്ളികള് ഒക്കെ നമ്മൾ വീണ്ടും വീണ്ടും പലപ്പോഴും ശുദ്ധീകരിക്കാറുണ്ട് അല്ലയോ? ഒരു ചെറിയ സംശയത്തിന്റെ പേരിലായിരിക്കും ചിലപ്പോൾ വീണ്ടും ഒരു ശുദ്ധീകരണം നടത്തുന്നത്. എനിക്കറിയാം, ഞാൻ മത്ബഹിക്കാത്തൊക്കെ നിന്നിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം. അറിയാതൊരു അമ്മൻ ഒരു പ്രായത്തിൽ മേൽ കഴിഞ്ഞ ഒരാൾ ആ മത്ബഹിക്കാത്തൊന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഉടനെ അടുത്ത ശുശ്രൂഷ ആരംഭിക്കുക. അതിന്റെ ശുദ്ധീകരണം എപ്പോഴെങ്കിലും ഞാനെന്ന മന്ദിരത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പ്രേസോ ഇതിൽ വസിക്കുന്ന ദൈവം ആരാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ആരെ വഹിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് തൂത്തുവാരാനായിട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? നമ്മുടെ മന്ദിരത്തിൽ ആ മന്ദിരത്തിനകത്ത് എത്ര വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന മന്ദിരവും ഡെയിലി ഡെയിലി ഒന്ന് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പൊടി വരത്തില്ലേ? പല ദിവസങ്ങളായി കഴിയുമ്പോൾ അതൊരു വല്ലാത്ത കൂമാരമായി മാറത്തില്ലേ? അവന് വെള്ളം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ക്ലീനിങ് നടത്തിക്കൊണ്ടേയിരിക്കണം. ആത്മീയ ക്ലീനിങ്, പരിശുദ്ധാത്മാവിനുള്ള ഒരു ക്ലീനിങ്. ആയതിനെ ക്രിസ്തു എന്ന സത്യത്തെ നമ്മൾ തിരിച്ചറിയണം. കാര്യസാധ്യത്തിന്റെ ഒരു കർത്താവല്ല നമ്മുടെ കർത്താവ്. ഈ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധ്യമായി മാറും. അതുകൊണ്ട് വചനം വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്ന നീ നാളെ കുറിച്ച് വിചാരപ്പെടരുത്. അതൊക്കെ ഞാൻ വിചാരപ്പെട്ട് ഞാൻ ഓൾറെഡി നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നതാ. നീ അതിനുവേണ്ടി സമയം ചെലവഴിക്കാതെ ഞാനെന്ന അമേൻ അവൻ ഞാനാകുന്നവനെന്ന ഓ വ്യത്യാസമില്ലാത്ത അമേ മാറ്റമില്ലാത്ത എന്നെ നിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെന്ന് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ എന്നെ വിശ്വസിച്ചാൽ മതി. ഞാൻ നിന്റേതാ. നിന്റെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകുമ്പോൾ നിനക്ക് ആവശ്യമുള്ളതെല്ലാം അടിപ്പിച്ച് തരുവാൻ വേണ്ടിയാ ഞാൻ നിന്നോട് കൂടി ഇരിക്കുന്നേ. ഇത് ജോൺ പാസ്റ്ററുടെ അവകാശമല്ല, ഒരു ജോൺസൺ പാസ്റ്ററിന്റെ അവകാശമല്ല, വിശ്വസിക്കുന്ന ഏവർക്കും ഉള്ള അവകാശമാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കുമുള്ള അനുഗ്രഹത്തെ കുറിച്ചായി പറയുന്നേ. ഓരോരുത്തരെയും ഓരോ പർപ്പസിക്കൽ നമ്മളെ വിളിച്ചു വേർതിരിച്ച് നിർത്തിയിരിക്കുന്നു. ഈ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പാതയെ നമുക്ക് പിന്തുടരുവാൻ കഴിഞ്ഞ നമ്മൾ അവന്റെ പുത്രനാ, നമ്മൾ അവന്റെ പുത്രിയാ. അവന്റെ ലോകം പറയണം ഇത് പാരമ്പര്യം വേറെയാ. പണ്ട് ഞാൻ വീരവാദം പറയുമായിരുന്നു. കടയ്ക്കളമണ്ണെ ഡ്രൈവർ കുഞ്ഞച്ചന്റെ കൊച്ചുമോനാന്ന് പറയുമായിരുന്നു. എനിക്ക് ഭയങ്കര ക്രെഡിറ്റ് ആയിരുന്നു. കാരണം പത്തനാപുരത്തെ ദേശത്തെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു എന്റെ വല്യപ്പച്ചൻ, എന്റെ പപ്പാടപ്പൻ. ആ നാട്ടിൽ അന്നത്തെ കാലത്ത് ആദ്യമായിട്ട് കാറ് മേടിച്ച് ഡ്രൈവർ കുഞ്ഞച്ച എന്ന പേര് കേട്ട ഒരാളാ. വാഹനത്തിന്റെ കൂമ്പാരമുള്ള ഒരു വീടായിരുന്നു എന്റെ ജീവിതം. അറിയപ്പെടുന്നത് ഒന്ന് അപ്പച്ചന്റെ അപ്പച്ചൻ കപ്പിയാരായിരുന്നു, അങ്ങനെ ഒരു പേരുണ്ട്. രണ്ടാമത്തെ പേര് ഡ്രൈവർ കുഞ്ഞച്ചാ. ഞങ്ങളുടെ കുടുംബത്തിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഡ്രൈവിംഗ് ആണ്, പല പൊസിഷനുകളിൽ ഇരുന്നിട്ടുണ്ട്. എന്റെ പിതാവും വാഹന കച്ചവടത്തിന്റെ ഒരു വലിയ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അന്നത്തെ മദ്യപാനം കഴിക്കുന്നതൊക്കെ ടൗണിൽ നിന്ന് സ്വാതന്ത്ര്യമായിട്ട് കഴിക്കാൻ കഴിയും. അന്നത്തെ എസ് ഐ ഞങ്ങളുടെ പപ്പാമാരുടെ കൂടെ നിന്ന് കഴിക്കുന്നതാണ്. അതുകൊണ്ട് എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും കഴിക്കാന്നൊരു ഭയങ്കര അഹങ്കാരമുള്ളവനായിരുന്നു ഞാൻ. പത്തനാപുരം ടൗണിൽ കൂടിയൊക്കെ വാഹനം ഓടിക്കുന്ന അത്ര അഹങ്കാരത്തോടു കൂടി ഓടിച്ചിട്ടുള്ളവരാ. പഠിക്കാൻ ചെന്നപ്പോൾ എന്നോട് ടീച്ചേഴ്സ് പറഞ്ഞു എന്റെ മാർക്കിന്റെ സ്ട്രെങ്തും ഇതൊക്കെ കണ്ടപ്പം പറഞ്ഞടാ ജോണെ നിനക്ക് നിന്റെ അപ്പന്റെ പണിയെ പറഞ്ഞിട്ടുള്ളൂ. പേശുവാണ് ഹല്ലേലൂയ. പക്ഷേ എന്നെ കണ്ട ഒരു ദൈവം, സ്ഥിതിയെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം, ഹല്ലേലൂയ.
ഈ ലോകത്തിലെ സർട്ടിഫിക്കറ്റുകൾ ചപ്പെന്നും ചവറെന്നും ഞാൻ പറയുന്നു. എന്നെ ഇന്ന് ആക്കി വെച്ചിരിക്കുന്ന പൊസിഷനിൽ ഇരിക്കുമ്പോൾ അഹങ്കാരത്തോടെ പറയുകയല്ല, ദൈവത്തിനുള്ള ദൈവത്തോടുള്ള നന്ദിയോടും സ്തോത്രത്തോടും ഞാൻ പറയുക, ഞാൻ പഠിച്ച പഠിത്തത്തിനോ എന്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിന്റെ യോഗ്യതകൾക്കോ അനുസരിച്ചിട്ടല്ല എന്റെ ദൈവനെ ആക്കി വെച്ചിരിക്കുന്നത്. 2004 അമൻ എന്നോട് അമൻ സ്തോത്രം ലോകം വിളിച്ചു പറഞ്ഞു, അമൻ ഞാൻ എന്നെ ഈ 2004 ഈ ബഹറിൽ രണ്ടാമത് വരുന്നത്, അവൻ വെറും ഒരു സീനിയർ ടെക്നീഷ്യൻ പോസ്റ്റിൽ അവർ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. വിശ്വാസികളായ പലരും പറഞ്ഞു ഇല്ല ഷിബുവിന് അത് കിട്ടത്തില്ല, എന്റെ വീട്ടിലെ പേര് ഷിബു എന്നാണ്. നാട്ടിൽ പ്രാർത്ഥന കൂട്ടായ്മയിൽ ഇരിക്കുന്നവരും പറഞ്ഞു എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് പറയുന്നത്, ലോകത്തിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അത് പറയുന്നു. അവന് കിട്ടത്തില്ല, അവന്റെ പൊസിഷനിൽ അങ്ങനെ ഒരു സംഭവമേ നടക്കത്തില്ല, അവന് ഫാമിലി വേസ കിട്ടത്തില്ല. കേൾക്ക് ദൈവജനമേ, പൊസിഷനിൽ ആ പൊസിഷനിൽ ഇരിക്കുമ്പോൾ എന്റെ ദൈവം എന്റെ സഹധർമ്മിണിയെ ഈ ബഹറിന്റെ പട്ടണത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. കഴിഞ്ഞ ഏതാണ്ട് 19-18 വർഷത്തോളമായിട്ട് അവൻ സ്തോത്രം ഞങ്ങൾ ഒരുമിച്ച് ഈ ബഹറിന്റെ പട്ടണത്തിൽ ജീവിക്കുന്നു. ആ പൊസിഷനിൽ കൊണ്ടുവന്ന് എന്നെ സാക്ഷിയാക്കി മാറ്റി ഞങ്ങളുടെ ജീവിതത്തെ. അത് കഴിഞ്ഞുള്ള ആഴ്ചകളിൽ ദൈവം അടിക്കടി അടിക്കടി പ്രൊമോഷൻ തന്നെ മാനേജ് ദൈവം. മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് കർത്താവിനെ ഫോളോ ചെയ്യുവാൻ, അതിനകത്തൂടെ ജീവിക്കുവാൻ, അതിന്റെ അതിനെ പിന്തുടർന്ന് പോകുന്നവരായി മാറുവാൻ കഴിഞ്ഞാൽ ഒരു സ്വർഗരാജ്യം നിനക്ക് അവകാശമായി കൊണ്ടുവന്നേ, എനിക്ക് കൊണ്ടുവന്നേ, ജോൺസൺ പാസ്റ്റർ കൊണ്ടുവന്നേ. നമ്മുടെ മുമ്പിലുള്ളവരെ നമ്മൾ അറിയുക. നമുക്ക് പാപ ഒരിക്കലും നമ്മുടെ വഴി നടത്തുന്ന ദൈവമാണ്. നമ്മുടെ വലത്തും എടുത്തുമായി നമ്മുടെ സുരക്ഷിതമായ ദൂതന്മാരാൽ സംരക്ഷിക്കപ്പെട്ട് നമ്മളെ വഴി നടത്തുന്ന ഇങ്ങനെ ഒരു എസ്കോർട്ടുള്ള എത്ര പേരുണ്ട്? ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ നമുക്ക് ഫോളോ ചെയ്തൂടെ? സാക്ഷ്യങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരുന്നതല്ല. എന്റെ അമ്മ നാട്ടിൽ നിന്നുള്ള ജീവിതം തുടങ്ങിയത് മുംബൈയുടെ ദേശത്താണ്. രണ്ട് 4 വർഷക്കാലം ഞാൻ മുംബൈയുടെ ദേശത്ത് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ദേശമാണ് മുംബൈ. എന്റെ ജീവിതത്തിലെ അഹങ്കാരത്തെ മാറ്റിയ ദേശമാണ് മുംബൈ. ഹല്ലേലൂയ. പക്ഷേ അതിനൊക്കെ അപ്പുറമായിട്ട് എന്റെ ജീവിതത്തെയും ജീവിത രീതികളെയും മാറ്റിയത് കർത്താവായ യേശു ക്രിസ്തു എന്റെ രക്ഷിതാവായി എന്നിലേക്ക് വന്നപ്പോഴാണ്. ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുമെന്ന് വിശ്വാസത്തോടുകൂടി ഏറ്റെടുത്തപ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് അവനെ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു ചുഴലിക്കാറ്റ് അടിക്കുമ്പോൾ ചില പൊടികളും പടലങ്ങളും ഒക്കെ കയറി വരാം. പക്ഷേ നമ്മളെപ്പോഴും ശുദ്ധീകരണം ചെയ്യുന്നവരായി നമ്മൾ മാറണം. വചനങ്ങൾ മുമ്പിൽ വീണ്ടും കടക്കുകയാണ്. സമയം നമുക്ക് മുമ്പിൽ അതിക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവനാമത്തിൽ ഞാൻ സഭയുടെ ദൂത് പറയട്ടെ, എന്നെ കേൾക്കുന്ന ചില ജീവിതങ്ങളോട് ഞാൻ ദൂത് പറയട്ടെ, നിന്റെ കഷ്ടതയിൽ നീ പതറിപ്പോകണ്ട, കഷ്ടങ്ങളെ ഓർത്ത് നീ വിചാരപ്പെടണ്ട. സ്തോത്രം. തുള്ളനും വെട്ടിക്കിളിയും അമ്മ നശിപ്പിച്ച സംവത്സരങ്ങൾക്ക് സമമായി അതിൽ ശ്രേഷ്ഠകരമായി അത്ഭുതമായി നിനക്കൊരു നിമിഷം മതി എന്ന് ദൈവത്തിന് നിനക്ക് അത് മടക്കി തരുവാൻ വ്യക്തമായും ചില ആത്മാക്കളോട് പറയാൻ പറയും. നീ കരയണ്ട, നഷ്ടപ്പെട്ട് പോയതിനെ ഓർത്ത് കരയണ്ട, വരുവാൻ പോകുന്ന നന്മയെ ഓർത്ത് നീ കരയണം. സന്തോഷത്തിന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലേക്ക് വരാൻ പോകുക. അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാ, വിടുവിക്കുന്ന ദൈവമാ. എന്നെ ശക്തനാക്കിയെങ്കിൽ, എന്നെ സൗഖ്യമാക്കിയെങ്കിൽ, ഇന്നെ കേൾക്കുന്ന അവൻ ഹൃദയത്തിന്റെ വേദനയുമായി ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? സൗഖ്യം നടക്കാൻ പോവുക. ആത്മാവിൽ ഞാൻ പൂർണ്ണമായും പറയുന്നു, വിശ്വാസത്തോടെ ഞാൻ പറയുന്നു, ആരെങ്കിലും ഹൃദയവേദനയുടെ ഭാരത്തിലിരിക്കുന്നെങ്കിൽ ഇപ്പോൾ നീ സൗഖ്യമാവുക. എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് കൂടെ നടപ്പാൻ, ആ ദൈവത്തിന്റെ മന്ദിരമായ പരിശുദ്ധാത്മാവൻ എന്റെ ജീവിതത്തിനകത്ത് ആ ബുദ്ധിയിൽ നടക്കുവാൻ, പരിശുദ്ധാത്മാവ് നൽകുന്ന ആ ബുദ്ധി ഉപദേശത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയുമെങ്കിൽ രാത്രി കാലം ഞാൻ പറയാം, ആരുടെ സൗഖ്യം നടക്കും, വിടുതലുണ്ടാകും, സമ്പത്തുണ്ടാകും. അതിന്റെ പുറകെ ഒന്നും പോകരുത്. ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ പോയാൽ ഇതൊക്കെ നിന്നെ തേടി വരും. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ദൈവത്താൽ സൗഖ്യം നടക്കും. ദൈവത്തിന് നന്മകളെ തരാൻ കഴിയും, ഉയർച്ചകളെ തരാൻ കഴിയും. അവൻ നല്ല അവൻ
ഭവനങ്ങളെ തരാൻ കഴിയും. ഒരു നില വീട് ആഗ്രഹിക്കുമ്പോൾ മൂന്ന് നില വീട് തരാൻ കഴിയും. സാക്ഷിയാ പ്രിയസ്നോ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ വാക്തത്വങ്ങളിൽ മാത്രം വിശ്വസിക്കുകയും വാക്തത്വം മാത്രം നിറവേറിക്കൊണ്ടിരിക്കുന്ന ജീവിതമായാണ്. ഒരു നില വീട് ആഗ്രഹിച്ചപ്പോ മൂന്ന് നില തന്നെയും മാനിച്ച ദൈവമാണ്. എക്സ്ട്രാ പോസ്റ്റ് ഒന്നും പോയിട്ടില്ല. ഒരു നില വീട് പണിയുന്ന പൈസ ആയിട്ടില്ല. മൂന്ന് നില വീട് തന്നെയും. കാരണം ഞങ്ങളുടെ ഹിതമല്ലായിരുന്നു. ഞങ്ങൾ അതിന് പ്ലാൻ ഇട്ട സമയത്ത് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുക. ഒരു ദേവദാസനെ കൂടി ജോണച്ചായ നിങ്ങളിട്ട പ്ലാൻ അല്ല, നിങ്ങൾ വരച്ചു വെച്ചിരിക്കുന്ന പ്ലാൻ അല്ല നടക്കാൻ പോകുന്നത്. ഇത് മൂന്ന് ഘട്ടമായിട്ട് പണി തീർത്തുള്ളൂ. ദൈവം ആർക്കും നീ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്തായിട്ട് നമ്മൾ മാനിക്കാതിന് ദൈവത്തിന് കഴിയും. പക്ഷെ ദൈവം നിന്റെ ഉള്ളിൽ വരണം. ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു ഇടം കൊടുത്തു കഴിഞ്ഞാൽ ദൈവം അവിടെ നിന്ന് പ്രവർത്തിച്ചോളും. നീ കൂടാതെ നടക്കാൻ നിനക്ക് കഴിയും. അവൻ നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവം മാത്രമല്ല, കരയുന്ന കണ്ണുനീരിനെ തുരുത്തികളിൽ നിറച്ചു വെച്ചിട്ട് അതിന് തത്തുല്യമായ അനുഗ്രഹങ്ങളെ നൽകുന്ന, വിടുതലുകളെ നൽകുന്ന ഒരു ദൈവമാണ്. പിന്നെ കണ്ണുനീരൊന്നും വിചാരിക്കരുത്. കണ്ണുനീര് കരഞ്ഞ് 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 തീർന്ന് വിചാരിക്കരുത്. നോ, അതെല്ലാം അളന്ന് അവിടെ വെച്ചിട്ടുണ്ടെന്നേ. അതിനനുസരിച്ച് ദൈവത്തിനെ അനുഗ്രഹിക്കും, നിന്നെ മാനിക്കും. എല്ലാ കരച്ചിലുകൾക്കും മറുപടി വന്ന് യുവജനങ്ങളാ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഫോളോ ചെയ്താൽ വിടുതൽ നിങ്ങളെ തേടി വരും. ഞാൻ സൗഖ്യം ഒന്നും ഡിക്ലെയർ ചെയ്യുന്നില്ല, സൗഖ്യം നിങ്ങളെ ഡിക്ലെയർ വരും. ഭൗതികമാകുന്ന നന്മകൾ നിങ്ങളെ അന്വേഷിച്ചു വരും, എഴുതി വെച്ചു. ഉന്നതങ്ങളിൽ ദൈവം നിന്നെ മാനിക്കും. പരിശുദ്ധ വ്യക്തമായി പറയുന്നതിനെ ഉന്നതങ്ങളിൽ മാനിക്കും. എനിക്ക് അതിൻ്റെതായ ഒരു ശുശ്രൂഷ വേണം എനിക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ഈ സത്യത്തെ മറച്ചു വെച്ചിട്ട് ആ ഒരു പ്രവൃത്തി വെളിപ്പെടാൻ അല്ല. ഇത് വരുമ്പോൾ അതെല്ലാം നമ്മൾ തേടി വരും. ആദ്യം അവന്റെ രാജ്യവും നീതിയും ഞങ്ങൾ അന്വേഷിച്ച് നിങ്ങളെ തേടി വരുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ സവിതാവെ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിയുടെ യാമത്തിൽ അങ്ങയുടെ ഒത്തിരുന്ന് അങ്ങയുടെ തിരുവചനത്തെ ഘോഷിപ്പാൻ എഴുതുന്ന കൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അങ്ങയുടെ കൃപ ഇന്ന് ഈ കൂട്ടായ്മയ്ക്കകത്ത് വ്യാപരിക്കട്ടെ. ആത്മശക്തിയാത്ത ജനം നിറയട്ടെ. കർത്താവ് യേശു ക്രിസ്തു എന്ന നാമത്തിൽ വിശ്വസിക്കുക മാത്രമല്ല, ക്രിസ്തുവിനെ ഫോളോ അപ്പ് ചെയ്യുന്നവരായിട്ട്, ക്രിസ്തുവിനെ പാതയെ പിന്തുടരുന്നവരായിട്ട്, ആ ദൃഷ്ടാന്തത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആ ജീവിത രീതികളിലെ ക്രമീകരണം ചെയ്യുന്നവരായിട്ട് ഓരോരുത്തരും മാറട്ടെ കർത്താവ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം അടിയൻ ഒരുക്കി തന്ന ഈ കൃപയ്ക്കായി സ്തോത്രം ചെയ്തപ്പ. അല്ലെ ഉപയോഗിച്ചതിനായി സ്തോത്രം. അത്ഭുതകരമാകുന്ന കരം ഇന്ന് ഈ കൂട്ടായ്മക്കകത്ത് ചലിക്കണം. പ്രത്യേകാൽ സംഭാഷണം കുടുംബത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന സഭയെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഈ സഭയുണ്ടാകട്ടെ. സഹായിക്കണം, ബലപ്പെടുത്തണം, കൃപയിൽ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സ്തോത്രം. ഒരു അവസരം ഒരുക്കുന്ന പ്രിയ വാസ്തവരോട് സഭയോടുള്ള സ്നേഹത്തെയും നന്ദിയും ഞാൻ പ്രത്യേകാൽ കഥാവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. ധാരാളമേ അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കാണാം. എന്റെ വലിയൊരു ആഗ്രഹമാണ് ബോംബെയുടെ ദേശത്തേക്ക് വീണ്ടും ഒരിക്കൽ കൂടി കടന്നു വരണമെന്നും അവിടുത്തെ ഡെവലപ്മെന്റുകളൊക്കെ കാണണമെന്നും. 4 വർഷക്കാരൻ ഞാൻ അവിടെ കഷ്ടതകൾ അനുഭവിച്ചെങ്കിലും നല്ലവണ്ണം ആസ്വദിച്ച ഒരു വ്യക്തിയാണ് പ്രേസ്നോ. കാരണം ആ കഷ്ടതകൾ എനിക്കൊരിക്കലും നഷ്ടമായില്ല എന്ന് ആമേ തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടായ ആസ്വാദനത്തെ കുറിച്ച് ഞാൻ പറയാം. ആമേ. എന്നെ മുംബൈയാണ് വളർത്തിയത്. എന്നോട് പരിശുദ്ധമ പറയുന്നു, പാസ്റ്ററേയും കുടുംബത്തെയും മുംബൈ വളർത്തുവാൻ ദൈവം ഉപയോഗിക്കും. എന്നെ മുംബൈ വളർത്തിയെടുത്തെങ്കിൽ, എന്റെ ജീവിത രീതികളെ മാറ്റിയെടുത്ത് വളർത്തിയെടുത്തെങ്കിൽ, എന്നോട് വിശുദ്ധം പറഞ്ഞു ജോൺസൺ ചർച്ചിനെയും മുംബൈയെ വളർത്തുവാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന പരിശുദ്ധമാണ്. അനുഗ്രഹമാകട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ചെറിയൊരു കൂട്ടായ്മയാണ്. ആമേൻ. മറ്റു മതക്കാരിൽ മതവിശ്വാസങ്ങളിൽ നിന്ന് വരുന്നവരാണ് ഞങ്ങളോട് കൂടി നടക്കുന്നത്. ബഹിരന്റെ ദേശത്ത് അത്യാവശ്യമാകുന്ന ഞങ്ങളുടെ ഭവനത്തിനകത്ത് തന്നെയാണ് ചർച്ച് നടക്കുന്നത്. ഞങ്ങളുടെ കൂട്ടായ്മ ഓർത്തുങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. പെരുവരായ എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു. നമ്മുടെ ഈ ശുശ്രൂഷയുടെ 390 ദിവസത്തെ ക്ഷണം സ്വീകരിക്കുന്ന നടത്തി കടന്നു വരികയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത നല്ല വെളിപ്പാടുകൾ പരിശുദ്ധാത്മ നിയോഗത്തോടെ ഇന്ന് രാത്രി കൈമാറ്റം ചെയ്തു. പ്രൈസ് ദി ലോർഡ്.
പരിശുദ്ധാത്മാവ് ഓരോള്ളത് സംസാരിപ്പിടയാ തീർന്നല്ലോ. ഹാലലിയ, ആ സ്തോത്രം കർത്താദാസോട് നന്ദി. എന്റെ വ്യക്തിപരമായ പേരിലും സഭയുടെ പിന്നെ അറിയിക്കുകയാണ്. സ്തോത്രം, ഇന്ന് മഹാരാഷ്ട്രയുടെ പലയിടങ്ങൾ പൊതു അവധിയായതുകൊണ്ട് അല്പം പബ്ലിക്കൽ കൂടുവാൻ അല്പം ജോയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. എങ്കിലും ഉള്ള വലിയ ഒരു അനുഗ്രഹത്തിന്റെ സഞ്ജാനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. എനിക്കറിയാം പരിശുദ്ധാത്മാവിന്റെ ഉള്ളത്തോട് സംസാരിപ്പനടിയാത്തുന്നു. പരിശുദ്ധാത്മാ തന്റെ ദാസൻ തന്റെ ജീവിതാനുഭവങ്ങൾ കൂടെ വചനത്തിന് വെളിപ്പാടുകൾ ഷെയർ ചെയ്ത നിമിഷം മുതൽ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കാനുള്ളൂ. ഹാലലിയ, അതെ, ദൈവത്തിന്റെ ആ വലിയ സാന്നിധ്യം അനുഭവിയാത്തുള്ള ദൈവം തന്നെ അനുഗ്രഹിയുടെ കുടുംബത്തെ കുഞ്ഞുങ്ങളൊക്കെ ദൈവം അനുഗ്രഹിയുടെ തന്നെ ശുശ്രൂഷകളൊക്കെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒത്തിരി സന്തോഷം ബോംബെയിലേക്ക് പോകുമായിരുന്നു അറിയുന്നല്ലോ, ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം എല്ലാ അവസരവും ഒഴുകി തരട്ടെ. പരസ്പരം പ്രാർത്ഥനവർക്കാം സ്തോത്രം. ഹാലലിയ, ദൈവമക്കളെ ഇന്ന് രാത്രി കേൾക്കപ്പെട്ട ദൈവം സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയും. ഹാലലിയ, കർത്താവായ യേശു ക്രിസ്തു, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തം തന്നിരിക്കുന്നു എന്ന വചനത്തെ ആസ്പദമാക്കിക്കൊണ്ട് നാം അവന്റെ കാൽപാദങ്ങളെ ചുവടുകളെ പിന്തുടരുവാൻ നല്ലൊരു മാതൃക കാണിച്ച യേശുവിനെ പിന്തുടരുവാനാണല്ലോ ഇന്ന് രാത്രി നമുക്കുള്ള ആഹ്വാനം ലഭിച്ചിരിക്കുന്നത്. ഹാലലൂയ, അതെ, സ്തോത്രം. എത്ര ശ്രേഷ്ഠം അനുഭവമാ. മറ്റൊന്നിനെ കുറിച്ച് നമുക്ക് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല, മറ്റൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഹാലലിയ, അതെ, ക്രൂശിതനായ യേശുവിനെ മാത്രം അറിഞ്ഞും ആ നല്ല കാൽപാദങ്ങൾ കാൽച്ചുവടുകളെ പിന്തുടർന്ന് അന്ത്യം വരെയും ഒരു വിശ്വസ്ത സാക്ഷിയായി, ഹാലലിയ, നമുക്ക് നിൽപ്പാൻ കഴിയുന്നെങ്കിൽ ഈ ജീവിതം ധന്യകരമായി. ഹാലലിയ, അതെ, പൗലോസ് പോലെ ക്രിസ്തു യേശുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും നമ്മിലും എന്നിലും ഉണ്ടായിരിക്കട്ടെ എന്ന വചനത്തിന്റെ ശ്രേഷ്ഠമായ വാക്കുകൾ എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണ്. ഹാലലിയ, ദാസന്റെ ജീവിതാനുഭവങ്ങൾ സാക്ഷ്യങ്ങൾ ഒക്കെ കേൾപ്പെടുത്തുള്ളൂ. കർത്താവ് നടത്തിയ വിധങ്ങൾ ഒരുവരെ ദൈവം ഉപയോഗിക്കുവാൻ തുടങ്ങിയാൽ, ദൈവം ഒരുവരെ മാനിക്കണം നിയമിച്ചാൽ, ദൈവം ഒരുവരു വേണ്ടി പ്രവർത്തിക്കണമെന്ന് ചിന്തിച്ചാൽ, ഹാലലിയ, സ്വർഗം ഇറങ്ങി വരും. ഹാലലിയ, സ്വർഗദൂതന്മാർ ഇറങ്ങി വരും. അത് വിടുതലും, കാരണം ദൈവത്തിന്റെ വാക്ക് എപ്പോഴും ഉവ ഉവെന്നും ഇല്ല ഇല്ല എന്നുമാണ്. ഹാലലിയ, സ്തോത്രം. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുഭവിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. ഹാലലിയ, പലപ്പോഴും നമ്മൾ അവിശ്വാസവും പിറുവിറുപ്പും സംശയങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കേണ്ട സമയത്ത്, താഴ്മയോടെ ശാന്തനമായി ഇരിക്കേണ്ട സമയത്ത് നമ്മൾ വാദപ്രതിവാദം നടത്തുവാനും ഹാല ദൈവത്തെ ചോദ്യം ചെയ്യുവാനൊക്കെ ഉള്ള നമ്മൾ സമയം കണ്ടെത്തുവാനുണ്ട്. എന്നാൽ അതല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ശാന്തമായി ഇരിപ്പാൻ, ദൈവത്തിൽ കേൾക്കുവാൻ, ദൈവം എന്തോ പറയുന്നു അതനുസരിച്ച് വിശ്വസിപ്പാൻ ഉള്ള ഒരുക്കത്തോടെ ഹാലലിയ നിൽപ്പാനിടയാകണം. ദാസന്റെ വാക്കുകളൊക്കെ ഒത്തിരി ശക്തമേറിയ ദൂതുകൾ, ഹാലലിയ, വിശ്വാസത്തിനു വേണ്ടി നിലകൊണ്ടത്, കർത്താവ് എന്തു പറഞ്ഞോ അതിനു വേണ്ടി റിസ്ക് എടുക്കുവാൻ, അതിനു വേണ്ടി പ്രവർത്തിപ്പാൻ തയ്യാറായ ഒരു ദൈവത്തിന്റെ വാക്കുകളാണ് കേൾപ്പാൻ കഴിഞ്ഞത്. ഇന്ന് രാത്രി നമ്മുടെ വാക്കുകളെ, ഹാലലിയ, അതെ, നമ്മുടെ ആ ചിന്തകൾ നമുക്ക് ഏറ്റെടുക്കാം, നമുക്ക് ധ്യാനിക്കാം. ഈ രാത്രി നമ്മുടെ കിടക്കകളിലേക്ക് പോകുമ്പോൾ, അല്ല നമ്മുടെ ജോലി തിരക്കിലേക്ക് കടന്നു പോകുമ്പോൾ, ആ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിനകത്ത്, ഹാലലിയ, വർദ്ധിക്കട്ടെ. വിശുദ്ധിയോടെ നിൽക്കേണ്ടിടത്ത്, ഹാല നിർമ്മലനായിരിക്കേണ്ടിടത്ത്, താഴ്മ ധരിക്കേണ്ടിടത്ത്, അതെ, ധരിപ്പാൻ നമുക്കിടയാക്കട്ടെ. നമ്മുടെ കണ്ണുകടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യം നീതിമാനുമായ ഞങ്ങളുടെ കർത്താവെ വാഴ്ത്തപ്പെടുപ്പിതാ. അവിടുന്ന് ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനുമായ ദൈവമാർക്കായി സ്തോത്രം. കർത്താവെ, ഇന്ന് രാത്രി നിരുമുഖം നോക്കുവാൻ നൽകിയ അവസരങ്ങൾക്കായി സ്തുതിക്കുന്നു. തന്റെ വിലപ്പെട്ട ഫസലിൽ കൂടി കേൾപ്പിച്ച അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക്, ഹാലലിയ, മുമ്പിൽ ഒരു നല്ല ദൃഷ്ടാന്തം തന്ന് കടന്നുപോയി. ഞങ്ങൾ അവിടുത്തെ കാൽ ചുവടുകളെ പിന്തുടരുവാൻ ഒരു നല്ല മാതൃക കാണിച്ചിട്ടാണല്ലോ കടന്നു പോയത്. കർത്താവെ, ഇന്ന് രാത്രിക്കാർ ആ നല്ല മാതൃകയിൽ ജീവിതാന്ത്യം വരെയും യാത്ര ചെയ്യുവാൻ താവേ സ്വർഗം ഞങ്ങൾക്കിടയാക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളെ, ഹാലലിയ, ഉപദേശിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നല്ല നിയോഗങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, ഹാലലിയ, അങ്ങ് എന്ത് പറഞ്ഞോ അത് വിശ്വസിപ്പാൻ, അങ്ങ് എന്ത് കൽപ്പിച്ചോ അതിൽ തന്നെ ആയിരിപ്പാൻ ഈ നാള് ഞങ്ങൾക്കിടയാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകുവാൻ ഇടയാകല്ലേ. ഹാലലിയ, താവേ, ശരിയായ അനുഭവങ്ങളിലേക്ക് നടത്തുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങൾക്കുള്ളതിനായി സ്തുതിക്കുന്നു. ശുഭകരമായി പ്രവർത്തിപ്പാം നിന്നെ അഭ്യസിപ്പിക്കുകയും പോകേണ്ടതായ പാത കാണിക്കുകയും യഹോവ ഞാൻ തന്നെ എന്ന തിരുവചന പുള്ളിപ്പാടിനാൽ ശുഭകരമായി ഇരിക്കത്തക്കവണ്ണം പ്രവർത്തിക്കുന്ന ഉപദേശിപ്പിക്കുന്ന അന്നലകളിലേക്ക് ഏൽപ്പിക്കട്ടെ. കർത്താവ്, ഇന്ന് രാത്രി
ദാവീവാദന ശുശ്രൂഷ ഞങ്ങളുടെ വച്ചു ഞങ്ങളുടെ ദാസനാവിഹാരൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദാസനെ അനുഗ്രഹിക്കുന്നു, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ, മിനിസ്ട്രിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായിരിക്കണമേ തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ, തന്റെ പ്രാർത്ഥനകളൊക്കെ സഫലീകരിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രി ദൂത് കേട്ട എല്ലാ ദൈവമക്കളെയും തിരുകരങ്ങളെ കേൾപ്പിക്കുന്നു. കർത്താവെ, സംഗീത ശുശ്രൂഷയിലവർക്കായി പ്രാർത്ഥനഗ്രഹിച്ചാട്ടെ. കർത്താവിന്റെ ആറു നിറയ്ക്കുമാറാകണമേ, താവിന്റെ ഹാലി സാരം നിറയ്ക്കുമാറാകണം. ദൈവമേ ഹാല, ഈ ആഴ്ചയുടെ അവസാനങ്ങൾ ഇന്ന് വരെ നടന്ന ദൈവത്തിനായി സ്തോത്രം. നാളത്തെ വിശുദ്ധി ആരാധന ഞങ്ങൾ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ പരസ്പരം പിരിയുന്ന കൃപ ഞങ്ങൾ കാത്തറി. ഇനി ഞങ്ങൾ തമ്മിൽ കടവരെയും കൃപയെ കാക്കണമേ. മുഴുവൻ തങ്ങിക്കപ്പിച്ച പ്രാപ്ത കേട്ടല്ലോ. സ്വർമടികൾ കാജുമ ചക്രശേഷിപ്പിന്റെ ധന്യമായ നാമത്തിൽ ചോദിക്കുമ്പോൾ ദൈവോ നീ കേട്ട് ഉത്തരം തരുമാർ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴിയുടെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കരുതലും കാവലും സമാസം ഇപ്പോഴും ഇപ്പോഴും നാം ഓർത്ത പ്രാപ്തി സാല വിഷയങ്ങളുടെ മേലും ഇപ്പോൾ പിരിഞ്ഞു വന്ന പ്രിയപ്പെട്ട മേലും ഭൂമിയിലെ സകല വിശുദ്ധന്മാരുടെ മേലും ഇനിയും തമ്മിൽ കണ്ടുമുട്ടുമ്പരെയും കർത്താവിന്റെ രണ്ടാമത്തെ വരോളം ഇരിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. അല്ലെ, ഒരിക്കൽ കൂടെ കൂടി വന്ന ദൈവജനത്തോളം നന്ദിയും സ്നേഹവും ഞാൻ അർപ്പിക്കുന്നു. ദൈവം എല്ലാവരും ധാരം അനുകരിക്കുമാറാകട്ടെ. പരസ്പരം പ്രാപ്തമാർക്കാം ഈ ബലത്തോടെ പോകാം എന്ന് പറഞ്ഞ ആത്മാവനാൽ നമ്മുടെ ഭാഗങ്ങളായിരിക്കാം. കർത്താവ് എല്ലാവരും ധാരം അനുകരിക്കുമാറാകട്ടെ. പ്രിയസുഹൃത്തുക്കളെ,